പ്രാർത്ഥിക്കാം. സഭയുടെ നാഥനായി ഇന്നയോളം സഭയെ നയിക്കുകയും നടത്തുകയും ചെയ്ത വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഇരാവിലെ സമയത്തിനായി നന്ദിയോട് ഞങ്ങളങ്ങേ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവേ, അവിടുത്തെ കൃപയാൽ കാലാകാലങ്ങളിൽ സഭയിൽ ശുശ്രൂഷകരെ നിയോഗിക്കുകയും അവരെ ശക്തീകരിക്കുകയും ചെയ്യുന്ന ദൈവമാകയാൽ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പട്ടത്ത ശുശ്രൂഷ പ്രവേശിക്കുന്ന ജോബിനെയും കിഷോറിനെയും നിർമ്മലിനെയും ടിബുവിനെയും അവിടുത്തെ കരങ്ങളിൽ ഞങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുകയാണ്. കർത്താവേ, സ്വർഗീയമായ അനുഗ്രഹങ്ങൾ കൃപകൾ അവിടുന്ന് പ്രദാനം ചെയ്യണമേ. അവിടുന്ന് എഴുന്നള്ളി ഈ ശുശ്രൂഷ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മശക്തിയാൽ ആലയവും പരിസരവും നിറയപ്പെടുവാൻ അങ്ങേ മൗത്യപ്പെടുത്തുവാൻ സഹായിക്കണം. അഭ്യുന്നയ ബിഷപ്പിന് വേണ്ടി നൂതനം വഹിക്കുന്ന എല്ലാവരെയും അവിടുത്തെ കരങ്ങൾ താഴ്ത്തട്ടെ. ദൈവകൃപയാൽ എല്ലാവരെയും ബലപ്പെടുത്തണം, ശക്തീകരിക്കണം, മാനവും മൗത്വം എടുക്കണം. കർത്താവും രക്ഷിതവുമായ യേശു മെസ്സിഹ മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. കർത്താവിൻ്റെ നാമത്തിൻ്റെ സ്തുതിക്കും മഹത്വത്തിനുമായി ക്രിസ്തീയ ഗീതങ്ങളിൽ 218-ാമത്തെ ഗീതം നമുക്ക് പാടാം. ഗീതം 218. Amen.
പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, നിനക്ക് സകല ഹൃദയങ്ങളും തുറന്നിരിക്കുന്നവയും സകല ആഗ്രഹങ്ങളും അറിയപ്പെട്ടവയും നിന്നിൽ നിന്ന് രഹസ്യങ്ങളൊന്നും മറവില്ലാത്തതുമാകുന്നുവല്ലോ. ഞങ്ങൾ നിന്നെ പൂർണ്ണമായി സ്നേഹിപ്പാനും നിന്റെ പരിശുദ്ധ നാമത്തെ യോഗ്യമായി മഹത്വപ്പെടുത്തുവാനും നിന്റെ പരിശുദ്ധാത്മാവിൻ്റെ നിശ്വാസത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ നിനവുകളെ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം വെടിപ്പാക്കണമേ. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വവും ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം ഉണ്ടാകട്ടെ. കർത്താവായ ദൈവമേ, സ്വർഗീയ രാജാവേ, സർവശക്തിയുടെ പിതാവായ ദൈവമേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു, ഞങ്ങൾ നിന്നെ വന്ദിക്കുന്നു, ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. നിന്റെ വലിയ മഹത്വത്തിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഏകജാതനാം പുത്രനായ യേശു ക്രിസ്തുവാ കർത്താവേ, കർത്താവായ ദൈവമേ, പിതാവിന്റെ പുത്ര, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്നവനെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നവനെ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. നീ മാത്രമല്ലോ പരിശുദ്ധൻ, നീ മാത്രം കർത്താവ്, നീ മാത്രം പരിശുദ്ധാത്മാവിനോട് കൂടെ പിതാവായ ദൈവത്തിന്റെ മുഖത്ത് മഹോന്നതനാകുന്നു. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അരുളി ചെയ്തത് ഇസ്രായേലേ കേൾക്കാം. നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവാകുന്നു. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കേണ്ടതാകുന്നു. ഇതാകുന്നു ഒന്നാമത്തെ കൽപ്പന. രണ്ടാമത്തേത് അതിനോട് സമം, അതായത് നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഇവയിൽ വലുതായി വേറൊരു കൽപ്പനയുമില്ല. ഈ രണ്ട് കൽപ്പനകളിൽ സകലനായ പ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു.
പ്രിയരെ, ദൈവത്തിൻ്റെ ഏറ്റവും പരിശുദ്ധ വചനം കേൾക്കാനും കർത്താവിൻ്റെ ശരീര രക്തങ്ങളെ കൈക്കൊള്ളുവാനും നാം ഒരുമിച്ച് വന്നിരിക്കുന്നു. അതിനാൽ നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്ത് വിശ്വാസത്തോടും അനുതാപത്തോടും അവങ്കിലേക്ക് സമീപിക്കുന്നതിന് ദൈവകൃപ അന്വേഷിക്കാം. നിങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് നേരായും താല്പര്യമായും മനസാന്തരപ്പെട്ട് നിങ്ങളുടെ കൂട്ടുകാരോട് പ്രിയവും സ്നേഹവുമായിരുന്ന് ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ടും മേലാലവൻ്റെ വിശുദ്ധ വഴികളിൽ കൂടെ നടന്നുകൊണ്ടും പുതിയ ജീവിതം നയിക്കുവാൻ നിശ്ചയിച്ചിരിക്കുന്ന നിങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം അവനോട് പുതുതായി നിരപ്പാക്കപ്പെടേണ്ടതിന് സർവശക്തനായ ദൈവത്തോട് താഴ്മയായി നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയാം. സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ നിനക്ക് ഞങ്ങളുടെ ഏൽക്കാർക്കും വിരോധമായി പാപം ചെയ്തിരിക്കുന്നു ഏറ്റുപറയുന്നു. ഞങ്ങൾ പ്രകാശമല്ലായിരുന്നത്രേ നടന്നിരിക്കുന്നത്. ഞങ്ങളുടെ കർത്താവിൻ്റെ നാമം ഉച്ചരിക്കുന്നെങ്കിലും ഞങ്ങളെ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. യേശു ക്രിസ്തുവിനാമം ഞങ്ങളുടെ സർവാത്മാവിനെ നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ വെളിപ്പാക്കണമേ. ഞങ്ങളുടെ മനസ്സാക്ഷികളെ ഉണർത്തണമേ. മറ്റുള്ളവരോട് പ്രാപ്തിയാക്കണം. സത്യമായി ക്രിസ്തുവിലൂടെ തങ്കിലേക്ക് തിരിയുന്ന എല്ലാവരോടുമുള്ള ദൈവത്തിൻ്റെ കൃപാമൊഴി കേൾപ്പൻ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരേ, എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. തൻ്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചുപോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ആകുന്നു. മനഃപൂർവമായ മാനസാന്ദ്രത്തോടും സത്യവിശ്വാസത്തോടും തങ്ങളിലേക്ക് തിരികെയും തങ്ങളുടെ സഹോദരരോട് ക്ഷമിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും പാപമോചനം നൽകുമെന്ന് തൻ്റെ മഹാകരുണയാൽ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന സ്വർഗസ്ഥ പിതാവായ സർവശക്തിയുള്ള ദൈവം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നിങ്ങളോട് കരുണയുണ്ടായി നിങ്ങളുടെ സകല പാപങ്ങളെയും ക്ഷമിച്ച് അവയിൽ നിന്ന് നിങ്ങളെ വിടുവിച്ച് സകല നന്മയിലും ഉറപ്പിച്ച് ബലപ്പെടുത്തി നിങ്ങളെ നിത്യജീവങ്കിലേക്ക് പ്രവേശിപ്പിക്കട്ടെ. ദൈവത്തിൽ വന്യ പിതാവായുള്ളവേ, ദിയാക്കന്മാരാക്കുവാനായിട്ട് ഞങ്ങൾ ഇയാളുകളെ അങ്ങയുടെ അടുക്കൽ ഹാജരാക്കുന്നു. ഇവർക്ക് പട്ടം കൊടുക്കുന്നതിനുള്ള അധികാരപത്രം വായിക്കട്ടെ.
അധികാരപത്രം 2021 ഓഗസ്റ്റ് മാസം 19-ാം തീയതി 2 PM മഹായടോക ഓഫീസ് ആൻ നോട്ടൺ ഹാളിൽ മഹായടോക ബിഷപ്പ് അഭിവന്യ റൈറ്റ് റവൻ ഡോക്ടർ മലയിൽ സാബു കൊശി ചെറിയാൻ തിരുമേനിയുടെ അധ്യക്ഷതയിൽ കൂടിയ മധ്യകേരള മഹായടോക അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി യോഗം കരിക്കാട്ടൂർ CSI സെൻറ്റ് മത്തിയാസ് ഇടവകയിൽ മാവേലിൽ ജോബിനീശോ ചെറിയാൻ കോത്തല CSI സെൻറ്റ് മേരീസ് ഇടവകയിൽ പൊങ്ങൻപാറ കിഷോർ കെ പൊങ്ങൻപാറ കഞ്ഞിക്കുഴി CSI അസൻഷൻ ഇടവകയിൽ കൊട്ടാരത്തിൽ നിർമ്മൽ ഭവൻ നിർമ്മൽ ചെറിയാൻ കൂത്താട്ടോളം CSI ക്രൈസ്റ്റ് ഇടവകയിൽ വലിയകാലായിൽ ടിബു ഉമ്മൻ ജോർജ് എന്നിവർക്ക് ദിയോക്കോൻ പട്ടം നൽകുന്നതിന് തീരുമാനിച്ച വിവരം പ്രസ്താവിച്ചുകൊള്ളുന്നു അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറി. പ്രിയരെ, ദൈവഹിതപ്രകാരം ഇവരെയാകുന്നു ദിയോക്കന്മാരായിട്ട് നാം ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇവർ പഥ്യോപദേശവും ദൈവഭക്തിയുമുള്ളവരെന്ന് ഈ ശുശ്രൂഷയിൽ ദൈവത്തെ സേവിപ്പാൻ ന്യായമായി വിളിക്കപ്പെട്ടവരെന്നും വിശ്വസിക്കുന്നുവെന്ന് ഇവരെക്കുറിച്ച് തിരക്കം ചെയ്ത് ശോധന കഴിപ്പാൻ നിയമിക്കപ്പെട്ടവർ പ്രസ്താവിച്ചത് നിങ്ങൾ കേട്ടുവല്ലോ. അതുകൊണ്ട് ഇപ്പോൾ ഈ ആളുകൾക്ക് പട്ടം കൊടുക്കുന്നതിന് നിങ്ങളുടെ സമ്മതം പ്രസ്താവിക്കുവാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. എഴുന്നേൽക്കാം. നാം സ്വയമായി പ്രാപ്തരല്ല, നമ്മുടെ പ്രാപ്തി ദൈവത്തിൻ്റെ ദാനമത്രേ. പട്ടമേൽക്കുവാൻ ഇവർ ദൈവകൃപയാൽ യോഗ്യരെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നിന്റെ ഏകയാത്മാവിനാൽ നിന്റെ സഭയിൽ വിവിധ ശുശ്രൂഷാസ്ഥാനങ്ങളെ നിയമിച്ചിരിക്കുന്ന സകല നല്ല ദാനങ്ങളുടെയും ദാതാവായ സർവശക്തനായ ദൈവമേ, ഇപ്പോൾ ദിയോക്കൻ സ്ഥാനത്തേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്ന നിന്റെ ഈ ഭൃത്യന്മാരെ കരുണയോട് നോക്കണമേ. നിന്റെ നാമത്തിൻ്റെ മഹത്വത്തിനും തിരുസഭയുടെ കെട്ടുപണിക്കുമായി വചനം കൊണ്ടും നല്ല ദൃഷ്ടാന്തം കൊണ്ടും ഇവർ വിശ്വസ്തയോടും സന്തോഷത്തോടും നിന്നെ സേവിക്കേണ്ടതിന് ഇവരിൽ നിന്റെ സുവിശേഷ സത്യം വർദ്ധിപ്പിച്ച് പെരുക്കുകയും നിഷ്കളങ്ക ജീവിതത്താൽ ഇവരെ അലങ്കരിക്കുകയും നിന്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഇവരെ നിറയ്ക്കുകയും ചെയ്യണമെന്ന് നിന്നോടും പരിശുദ്ധാത്മാവിനോടും കൂടെ കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്നവനായ ഞങ്ങളെ രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ യോഗ്യതകൾ മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അപ്പോൾ ജനങ്ങൾക്ക് ഇരിക്കാവുന്നതാണ്. കാലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന പഴയ നിയമ വേദഭാഗം വായിച്ചു കേൾക്കാവുന്നതാണ്. ഇന്ന് രാവിലത്തെ ഈ ദിവ്യ ശുശ്രൂഷയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന പഴയ നിയമ വേദഭാഗം യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 42-ാം അധ്യായം 1-9 എഴുതപ്പെട്ടിരിക്കുന്ന തിരുവചനങ്ങളെ ശ്രദ്ധയോടെ ശ്രവിപ്പീൻ. ദ ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 42 ബിഗിനിങ് ഫ്രം 1-9. ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ,
എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന എൻ്റെ വൃതൻ, ഞാൻ എൻ്റെ ആത്മാവിനെ അവൻ്റെ മേൽ വെച്ചിരിക്കുന്നു. അവൻ ജാതികളോട് ന്യായം പ്രസ്താവിക്കും. അവൻ നിലവിളിക്കുകയില്ല, ഒച്ചയുണ്ടാക്കുകയില്ല, തെരുവീഥിയിൽ തൻ്റെ ശബ്ദം കേൾപ്പിക്കുകയും ഇല്ല. ചതഞ്ഞ ഓട അവൻ ഒടിച്ചു കളയുകയില്ല, പുകയുന്ന തിരി കെടുത്തു കളയുകയില്ല. അവൻ സത്യത്തോടെ ന്യായം പ്രസ്താവിക്കും. ഭൂമിയിൽ ന്യായം സ്ഥാപിക്കും വരെ അവൻ തളരുകയില്ല, അധൈര്യപ്പെടുകയുമില്ല. അവൻ്റെ ഉപദേശത്തിനായി ദ്വീപുകൾ കാത്തിരിക്കുന്നു. ആകാശത്തെ സൃഷ്ടിച്ച് വിരിക്കുകയും ഭൂമിയെയും അതിൻ്റെ ഉൽപ്പന്നങ്ങളെയും പരത്തുകയും അതിലെ ജനത്തിന് ശ്വാസത്തെയും അതിൽ നടക്കുന്നവർക്ക് പ്രാണനെയും കൊടുക്കുകയും ചെയ്ത യഹോവയായ ദൈവം ഇപ്രകാരം അരുളി ചെയ്യുന്നു. കുരുട്ട് കണ്ണുകളെ തുറപ്പാനും ബദ്ധന്മാരെ കുണ്ടറയിൽ നിന്നും അന്ധകാരത്തിലിരിക്കുന്നവരെ കാരാഗ്രഹത്തിൽ നിന്നും വിടുവിപ്പാനും യഹോവയായ ഞാൻ നിന്നെ നീതിയോടെ വിളിച്ചിരിക്കുന്നു. ഞാൻ നിന്റെ കൈപിടിച്ച് നിന്നെ കാക്കും. നിന്നെ ജനത്തിൻ്റെ നിയമവും ജാതികളുടെ പ്രകാശവും ആക്കും. ഞാൻ യഹോവ, അതുതന്നെ എൻ്റെ നാമം. ഞാൻ എൻ്റെ മഹത്വം മറ്റൊരുത്തനും എൻ്റെ സ്തുതി വിഗ്രഹങ്ങൾക്കും വിട്ടുകൊടുക്കുകയില്ല. പണ്ട് പ്രസ്താവിച്ചത് ഇതാ സംഭവിച്ചിരിക്കുന്നു. ഞാൻ പുതിയത് അറിയിക്കുന്നു, അത് ഉത്ഭവിക്കും മുൻപേ ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നു. ഇങ്ങനെ ഈ പാഠഭാഗം ഇവിടെ പൂർണ്ണമാകുന്നു. ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന പ്രത്യേക സങ്കീർത്തനം 84-ാം സങ്കീർത്തനം. 84-ാം സങ്കീർത്തനം വാക്യപ്രതിവാക്യമായിട്ട് വായിക്കാം. സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസമെത്രേ മനോഹരം! കുരികൽ ഒരു വീടും മീമൽ പക്ഷി കുഞ്ഞുങ്ങൾക്കൊരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. എൻ്റെ രാജാവ്, എൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവേ, നിന്റെ യാഗപീഠങ്ങളെ തന്നെ ബലം നിന്നുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പരിവഴികൾ ഉണ്ട്. അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു. എല്ലാവരും സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്നെത്തുന്നു. ഞങ്ങളുടെ പരിചയായ ദൈവമേ, നോക്കണമേ, നിന്റെ അഭിഷേകത്തിന്റെ മുഖത്തെ കടാക്ഷിക്കണമേ. യഹോവയായ ദൈവം സൂര്യനും പരിചയമാകുന്നു. യഹോവ കൃപയും മഹത്വവും നൽകുന്നു. നേരോടെ നടക്കുന്നവർക്ക് അവനൊരു നന്മയും മുടക്കിയില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. എല്ലാവർക്കും ഇരിക്കാം. ഇപ്പോൾ രണ്ടാം പാഠം വായിക്കും. കാലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന രണ്ടാം പാഠം അപ്പോസ്തലനായ വിശുദ്ധ പൗലൂസ് തിമത്തിയോസിന് എഴുതിയ 1:8-13 ദൈവവചനങ്ങളെ കേൾപ്പീൻ. 1 തിമത്തിയോസ് 3:8-13. അവണ്ണം ശുശ്രൂഷകന്മാർ ഘനശാലികളായിരിക്കണം. ഇരുവാക്കുകാരും
മദ്യപന്മാരും ദുർലാഭമോഹികളും അരുത്. അവർ വിശ്വാസത്തിൻ്റെ മർമ്മം ശുദ്ധ മനസാക്ഷിയിൽ വെച്ചുകൊള്ളുന്നവർ ആയിരിക്കണം. അവരെ ആദ്യം പരീക്ഷിക്കണം. അനിന്നരായി കണ്ടാൽ അവർ ശുശ്രൂഷ ഏൽക്കട്ടെ. അവണ്ണം സ്ത്രീകളും ധനശാലികളായി ഏഷണി പറയാതെ നിർമ്മതമാരും എല്ലാറ്റിലും വിശ്വസ്തരുമായിരിക്കണം. ശുശ്രൂഷകന്മാർ ഏക ഭാര്യയുള്ള ഭർത്താക്കന്മാരും മക്കളെയും സ്വന്തം കുടുംബങ്ങളെയും നന്നായി ഭരിക്കുന്നവരുമായിരിക്കണം. നന്നായി ശുശ്രൂഷ ചെയ്തിട്ടുള്ളവർ തങ്ങൾക്ക് നല്ല നിലയും ക്രിസ്തേശുവിലുള്ള വിശ്വാസത്തിൽ വളരെ പ്രാഗൽഭ്യവും സമ്പാദിക്കുന്നു. ഇങ്ങനെ രണ്ടാം പാഠം ഇവിടെ അവസാനിക്കുന്നു. വിശുദാസുവിശേഷം വിശുദാലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ 12-ാം അധ്യായത്തിൽ 35 മുതൽ 38 വരെ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ തിരുവചനം കേൾപ്പീൻ. നിങ്ങളുടെ അരകെട്ടിയും വിളക്ക് കത്തിയും കൊണ്ടിരിക്കട്ടെ. യജമാനൻ കല്യാണത്തിന് പോയി വന്നുമുട്ടിയാൽ ഉടനെ വാതിൽ തുറന്നു കൊടുക്കേണ്ടതിന് അവനെപ്പോൾ മടങ്ങിവരും എന്ന് കാത്തു നിൽക്കുന്ന ആളുകളോട് നിങ്ങൾ തുല്യരായിരിക്കും. യജമാനൻ വരുന്നേരം ഉണർന്നിരിക്കുന്നവരായി കാണുന്ന ദാസന്മാർ ഭാഗ്യവാന്മാർ. അവൻ അരകെട്ടി അവരെ ഭക്ഷണത്തിനിരുത്തുകയും വന്ന് അവർക്ക് ശുശ്രൂഷ ചെയ്യുകയും ചെയ്യും എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. അവൻ 2-ാം യാമത്തിൽ വന്നാലും 3-ാമത്തേതിൽ വന്നാലും അങ്ങനെ തന്നെ കണ്ടു എങ്കിൽ അവർ ഭാഗ്യവാന്മാർ. ക്രിസ്തുവേ, നിനക്ക് സ്തുതിയുണ്ടായിരിക്കട്ടെ. അടുത്ത കീർത്തനം പാടിയതിന് ശേഷം കൊല്ലം സെൻ്റ് തോമസ് ഇടവകയുടെ വികാരിയും ഇന്ന് പട്ടത്ത് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നതായിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് ധ്യാനത്തിന് നേതൃത്വം നൽകിയതായിട്ടുള്ള ഏറ്റവും സ്നേഹവും ബഹുമാനമുള്ള റവറൻ സി ഐ ജോസ് അച്ഛൻ വചന ശുശ്രൂഷ നിർവഹിക്കുന്നതാണ്. അതിനായിട്ട് അച്ഛനെ വളരെ സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. കീർത്തനം 177 കീർത്തനം 177
ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ പിതാവേ, ഇവിടുത്തെ പാദപീഠത്തിങ്കിൽ ഇരുന്ന് അല്പസമയം തിരുവചനം ധ്യാനിപ്പാൻ ഞങ്ങളൊരുങ്ങുമ്പോൾ അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഈ ഓർഡിനേഷൻ സർവീസിൽ വ്യാപരിക്കുന്ന ദൈവകൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. കർത്താവേ, അടിയൻ്റെ വായിലെ വാക്കുകളും നിരദാസരായ ഞങ്ങളുടെ ഹൃദയങ്ങളിലെ ധ്യാനങ്ങളും അവിടുത്തേക്ക് പ്രസാദകരവും ഞങ്ങൾക്ക് പ്രയോജനകരവുമാക്കി തീർക്കണമെന്ന് ഏറ്റവും വിനയമായി ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ദൈവനാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ സ്തോത്രം കറിയിട്ടുന്നു. ഈ പട്ടത്ത ശുശ്രൂഷയിലൂടെ പൗരോഹിത്യത്തിലേക്ക് പ്രവേശിക്കുന്നതായ പ്രിയപ്പെട്ടവർ, കഴിഞ്ഞ രണ്ട് ദിനങ്ങളിലായി കോടുകുളങ്ങിലും കവിയൂരിലും നടത്തപ്പെട്ടതായ ശുശ്രൂഷകളിലൂടെ പട്ടത്ത ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കപ്പെട്ട പ്രിയപ്പെട്ടവർ, ഇന്ന് ദിയാക്കോന്മാരായി സ്ഥാനം ഏൽക്കുന്ന പ്രിയപ്പെട്ട ജോബിൻ, കിഷോർ, നിർമ്മൽ, ടിബു, ഈ പ്രിയ സഹോദരങ്ങളെ ഓർത്ത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ദിയാക്കോൻ സ്ഥാനങ്ങളിലേക്ക് പ്രവേശിക്കപ്പെട്ട പ്രിയ സഹോദരങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തോത്രം കറിയിട്ടുന്നു. ഇവരെ പ്രാർത്ഥനാപൂർവം വളർത്തിയ മാതാപിതാക്കൾക്കായി, ഇവരോടൊപ്പം എല്ലാ പ്രചോദനവും പ്രേരണയും നൽകി വഴി നടത്തിയ, കാലാകാലങ്ങളിൽ അവരുടെ ഇടവകകളിൽ ശുശ്രൂഷ ചെയ്ത ബഹുമാനപ്പെട്ട പട്ടക്കാർക്കായി, സൺഡേ സ്കൂൾ അധ്യാപകർക്കായി, ഇവരുടെ ജീവിതങ്ങളിൽ അനുഗ്രഹീതമായ സ്വാധീനം ചെലുത്തിയ എല്ലാവരെയും ഈ സമയത്ത് വളരെ സ്തോത്രത്തോടെ നന്ദിയോടുകൂടെ ഓർക്കുന്നു. ഈ പ്രിയ സഹോദരങ്ങൾ കർത്താവിന് വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിലെടുത്തിരിക്കുന്നതായ തീരുമാനങ്ങൾ, സമർപ്പണങ്ങൾ അതേറ്റം അനുഗ്രഹകരമായി തീരട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അഭിമന്യ തിരുമേനിയുടെ പ്രാർത്ഥനയും ഇടപെടലുകളും ഈ പ്രിയപ്പെട്ടവരുടെ ഈ ഓർഡിനേഷൻ സർവീസിലേക്കുള്ള ഒരുക്കത്തിലും ഈ ദിനങ്ങളിലെ ഈ ശുശ്രൂഷകളിലും അനുഗ്രഹകരമായി തീരുന്നതോർത്ത് ദൈവത്തിന് നന്ദി കരേറ്റുന്നു. റിട്രീറ്റിൻ്റെ സമയത്ത് ഈ പ്രിയപ്പെട്ടവരോട്, ഈ പ്രിയ സഹോദരങ്ങളോടൊപ്പമായിരിക്കുവാനും ഈ ഓർഡിനേഷൻ സർവീസിൽ ദൈവോദന ശുശ്രൂഷ നിർവഹിപ്പാനും അഭിവന്യ തിരുമേനി എനിക്ക് നൽകിയതായ അവസരം ഏറെ സ്തോത്രത്തോടെ, സന്തോഷത്തോടെ ഓർക്കുന്നു, നന്ദിയോടെ ഓർക്കുന്നു. തിരുമേനിയോടുള്ള പ്രത്യേകമായ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. നമ്മുടെ മഹായിടവക ഒഫീഷ്യൽസ്, പ്രിയപ്പെട്ട കോശി ബി ജോർജ് സാറ്, കഴിഞ്ഞ ദിനങ്ങളിലും ഇന്നും ശുശ്രൂഷകൾ പങ്കുചേരുന്നു, എല്ലാ നേതൃത്വവും നൽകുന്നു, എല്ലാ സേവനങ്ങളെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ബഹുമാനപ്പെട്ട ജേക്കബ് ദാനിയൽ അച്ഛന് ഈ ശുശ്രൂഷയിൽ വന്ന് സംബന്ധിപ്പാൻ, പ്രാർത്ഥിപ്പാൻ, ആരാധനയ്ക്ക് നേതൃത്വം നൽകുവാനെല്ലാം ദൈവം നൽകിയ അവസരത്തെ വളരെ സ്തോത്രത്തോടെ ഓർക്കുന്നു. അച്ഛൻ്റെ ശുശ്രൂഷകൾക്കായി ദൈവത്തിന് നന്ദി കരേറ്റുന്നു. ഈ റിട്രീറ്റ് ഈ വർഷത്തെ ക്രമീകരിച്ചിരുന്നത് കാണക്കാരിയിലുള്ള ലീഗൽ കോളേജിലാണ്. അവിടെ ബഹുമാനപ്പെട്ട യേശുദാസ് പി ജോർജ് അച്ഛനും കൊച്ചമ്മയും മകനും ഞങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്യുകയും ഈ ധ്യാനം വളരെ ഭംഗിയായി, അനുഗ്രഹകരമായി നടത്തപ്പെടുന്നതിനുള്ള എല്ലാ സാഹചര്യങ്ങളും അച്ഛൻ ഒരുക്കിത്തന്നു. അച്ഛൻ്റെ വിലപ്പെട്ട സേവനങ്ങളെ, ശുശ്രൂഷകളെ ഓർത്ത് ദൈവത്തിന് നന്ദി കരേറ്റുന്നു. അതുപോലെ ഈ ഓർഡിനേഷൻ സർവീസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഏറ്റവും കൃത്യതയോടുകൂടെ നടത്തപ്പെടുന്നതിന് വേണ്ടി വളരെ അധ്വാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തത് നമ്മുടെ ബിഷപ്സ് ചാപ്ലൈൻ ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട ജിബിൻ അച്ഛനാണ്. വളരെ അൺഅസ്യൂമിംഗ് ആയ ഒരു വ്യക്തിത്വം അച്ഛൻ്റെ
ജീവിതത്തെ ഓർത്ത്, ശുശ്രൂഷകളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം കരയറ്റുന്നു. ഇന്ന് ഈ ശുശ്രൂഷയിൽ വന്ന് സംബന്ധിക്കുന്ന എല്ലാവരെയും നന്ദിയോടെ ദൈവസന്നിധിയിൽ ഓർക്കുന്നു. നമ്മുടെ പ്രാർത്ഥനയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായവും ഈ 10 സഹോദരങ്ങൾക്ക്, നമ്മുടെ പ്രിയ മക്കൾക്ക് ലഭിക്കുമെങ്കിൽ അവരെ കാലാകാലങ്ങളിൽ ദൈവം നിയോഗിക്കുന്നതായ സ്ഥാനങ്ങളിൽ അവരുടെ ശുശ്രൂഷ ഏറ്റവും അർത്ഥവത്തായി, അനുഗ്രഹപൂർണമായി, ദൈവഹിതത്തിനനുസരണമായി പൂർത്തീകരിക്കപ്പെടുവാൻ ദൈവം അവരെ പ്രാപ്തിപ്പെടുത്തുമെന്നതിന് യാതൊരു സംശയവുമില്ല. അവരുടെ ശുശ്രൂഷയ്ക്ക് എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ നന്മകളും നേരുന്നു. കർത്താവ് സമൃദ്ധിയായി അവരോട് കൂടെ ഇരുന്ന് അനുഗ്രഹിച്ച് വഴി നടത്തട്ടെ. അല്പസമയത്തെ നമ്മുടെ ഒന്നിച്ചുള്ള ദൈവോദന ധ്യാനത്തിനായി യിരെമ്യ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം 4 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. പഴയ നിയമ പ്രവാചകന്മാരിൽ അതിശ്രേഷ്ഠനായ പ്രവാചകനായിരുന്ന യിരെമ്യാവിന് ലഭിച്ച ദൈവ വിളിയെക്കുറിച്ചും നിയോഗത്തെക്കുറിച്ചും താൻ തന്നെ സാക്ഷിക്കുന്നതായ വേദഭാഗമാണിത്. യിരെമ്യാവ് എന്ന വാക്കിൻ്റെ അർത്ഥം യഹോവ മഹത്വീകരിക്കുന്നു, ദ ലോർഡ് എക്സോൾസ്. ആദ്യത്തെ 3 വാക്യങ്ങളിൽ യിരെമ്യാവിൻ്റെ ജീവിതത്തെക്കുറിച്ചൊരു മുഖപുരയാണ് നൽകുന്നത്. തൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ച്, തൻ ജീവിച്ച കാലഘട്ടം, സ്ഥലം, തൻ്റെ കുടുംബം എന്നിവ ഈ വാക്യങ്ങളിൽ വിവരിക്കുന്നുണ്ട്. യെരുശലേമിന് സമീപത്തായിരുന്ന അനാഥോത്ത് എന്ന പുരോഹിത ഗ്രാമത്തിൽ ഹിൽക്കിയ പുരോഹിതൻ്റെ മകനായി യിരെമ്യാവ് ജനിച്ചു. ദിനവൃത്താന്ത പുസ്തകങ്ങൾ യോശിയ രാജാവിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗങ്ങളിൽ ഈ ഹിൽക്കിയ പുരോഹിതനാണ് ദേവാലയത്തിൽ വെച്ച് നഷ്ടപ്പെട്ടു പോയതായ ന്യായപ്രമാണം ലഭിക്കുന്നത് എന്ന് നാം അവിടെ വായിക്കുന്നുണ്ട്. യോശിയാവ് രാജാവിൻ്റെ 13-ാം ആണ്ട് മുതൽ ദീർഘമായ 40 വർഷങ്ങൾ യെശയ്യാ പ്രവാചകൻ തൻ്റെ പ്രവാചക ശുശ്രൂഷ നിർവഹിച്ചു. ഒരു പൗരോഹിത്യ പാരമ്പര്യത്തിലാണ് താൻ ജനിച്ചതെങ്കിലും ദൈവം തന്നെ വിളിച്ചത് ഒരു പ്രവാചകനായി ശുശ്രൂഷ നിർവഹിക്കുന്നതിനാണ്. ഈ 3 വാക്യങ്ങളിൽ യോശിയാവിൻ്റെ പേര് 3 പ്രാവശ്യം ആവർത്തിച്ചിരിക്കുന്നത് കാണാം. അത് തൻ്റെ ജീവിതത്തിൻ്റെ പ്രാധാന്യം കൊണ്ട് തന്നെ ആയിരുന്നിരിക്കണം എന്നതിന് യാതൊരു സംശയവുമില്ല. ദൈവഭയത്തിൽ തൻ്റെ ജീവിതത്തെയും തൻ്റെ ഉത്തരവാദിത്വങ്ങളെയും ക്രമപ്പെടുത്തിയ ഒരു രാജാവായിരുന്നു യോശിയാവ്. തൻ്റെ ജീവിതത്തിൻ്റെ നന്മകളെക്കുറിച്ചുള്ള വ്യക്തമായ സാക്ഷ്യപ്പെടുത്തലായിട്ടാണ് നമുക്കിതിനെ കാണുവാൻ കഴിയുന്നത്. ഒരു നല്ല കോമ്പിനേഷനായിരുന്നു. ഒരു വശത്ത് യോശിയാവ് രാജാവും മറുഭാഗത്ത് യിരെമ്യ പ്രവാചകനും. യിരെമ്യ പ്രവാചകൻ്റെ ശുശ്രൂഷ നാം ശ്രദ്ധിക്കുമ്പോൾ അന്നത്തെ ജീവിതാവസ്ഥയെ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് താൻ ആ ശുശ്രൂഷ നിർവഹിക്കുകയാണ്. മാറി നിന്ന് ദൈവത്തിൻ്റെ അരുളപ്പാട് പ്രസ്താവിക്കുകയായിരുന്നില്ല യിരെമ്യ പ്രവാചകൻ ചെയ്തത്. 9-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ, അയ്യോ, എൻ്റെ ജനത്തിൻ്റെ പുത്രിയുടെ നിഹിതന്മാർ നിമിത്തം കരയേണ്ടതിന് എൻ്റെ തലവെള്ളവും എൻ്റെ കണ്ണുനീരുറവും ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. യിരെമ്യാവ് എപ്പോഴും അറിയപ്പെടുന്നത് വീപ്പിംഗ് പ്രോഫറ്റ് എന്നുള്ളതായ പേരിലായിരുന്നു. യിരെമ്യാവിന് പ്രസ്താവിക്കുവാനായി, പ്രഘോഷിക്കുവാനായിട്ടുണ്ടായിരുന്ന വാക്കുകൾ വളരെ കഠിനമായിരുന്നു. നിസ്സാരമായ വാക്കുകളല്ല യിരെമ്യാവിനോട് പ്രവചിക്കാനായി പറയുവാനായിട്ട് ദൈവം ആവശ്യപ്പെടുന്നത്. എന്നാൽ അത് താൻ നിർവഹിക്കുന്നത് വിത്ത് ടിയേഴ്സ് ഓഫ് കമ്പാഷൻ. കഠിനമായ വാക്കുകൾ യിരെമ്യാവ് ജനത്തോട് അറിയിച്ചുകൊണ്ടിരുന്നത് ഇറ്റ് വാസ് വിത്ത് ടിയേഴ്സ് ഓഫ് കമ്പാഷൻ. വീപ്പിംഗ് പ്രോഫറ്റ് എന്നുള്ള നാമധേയത്തിന് സർവഥാ യോഗ്യമായ ഒരു ശുശ്രൂഷയാണ് നമുക്ക് യിരെമ്യാവിൽ കണ്ടെത്താനായിട്ട് കഴിയുന്നത്. എ ഹാർട്ട് ബ്രോക്കൺ പ്രോഫറ്റ് വിത്ത് എ ഹാർട്ട് ബ്രോക്കൺ മെസ്സേജ്. എല്ലാ ദൈവശാസ്ത്ര പണ്ഡിതന്മാരും ഒരുപോലെ അഭിപ്രായപ്പെടുന്നതായ ഒരു കാര്യമാണ്, യിരെമ്യാവിൻ്റെ പുസ്തകം ക്രോണോളജിക്കലായോ ടോപ്പിക്കലായോ ക്രമീകരിക്കുവാനായിട്ട് വളരെ പ്രയാസമാണ്.
His broken heart causes him to write a broken book. തൻ്റെ ബ്രോക്കൺനെസ് എത്രമാത്രം തീവ്രമായിരുന്നുവെന്നത് ആ പുസ്തകം തന്നെ വെളിപ്പെടുത്തുന്നതായ ഒരു യാഥാർത്ഥ്യമാണ്. നമുക്ക് യിരമ്യാവിൻ്റെ വിളിയിലേക്കും നിയോഗത്തിലേക്കും നമുക്ക് പ്രവേശിക്കാം. 4-5 വാക്യങ്ങൾ വായിക്കട്ടെ. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, നിന്നെ ഉരുവാക്കിയതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു. നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. നിന്നെ ഉരുവാക്കിയതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു. ഹി എക്സിസ്റ്റഡ് ഇൻ ദ മൈൻഡ് ഓഫ് ഗോഡ് ബിഫോർ ഹി എക്സിസ്റ്റഡ് ഇൻ ഹിസ് മദേഴ്സ് വുംബ്. ദൈവത്തിൻ്റെ നിയോഗങ്ങൾ മനുഷ്യ നിഗമനങ്ങൾക്ക് അതീതമാണ്. ഇവിടെ യിരമ്യാവിനോട് ദൈവം പറയുന്നത് അതാണ്, നിന്നെ ഉരുവാക്കിയതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. ഹിസ് കോൾ വാസ് ആങ്കേർഡ് ഇൻ ദ മൈൻഡ് ഓഫ് ഗോഡ് ബിഫോർ ഹിസ് കൺസെപ്ഷൻ. യിരമ്യാവിന് ലഭിച്ച ദൈവ വിളിയും ദൈവം തനിക്ക് നൽകിയതായ നിയോഗവും നാം ശ്രദ്ധിക്കുന്നതായ സമയത്ത് യിരമ്യാവിന് ലഭിച്ച ദൈവവിളിയെക്കുറിച്ച് നാം മനസ്സിലാക്കുന്നത്, ഹി വാസ് നോട്ട് ചോസൻ ബിക്കോസ് ഹി വാസ് ബെറ്റർ ദാൻ അതേഴ്സ്. ഹി വാസ് നോട്ട് ചോസൻ ബിക്കോസ് ഹി വോളണ്ടിയേർഡ് ഹിംസെൽഫ്. ഹി വാസ് നോട്ട് ചോസൻ ബിക്കോസ് ഓഫ് ഹിസ് എക്സ്പീരിയൻസസ്. ഇതിനൊന്നും ഉള്ളതായ സാവകാശം, ഇതിനൊന്നും ഉള്ളതായ സമയം യിരമ്യാവിനില്ലായിരുന്നു. നമ്മുടെ വിളിയെക്കുറിച്ച്, നമ്മുടെ ജീവിതങ്ങൾക്ക് ലഭിക്കുന്ന ദൈവികമായ നിയോഗത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, നമ്മുടെ മേന്മയോ നാം കാണിച്ച താല്പര്യമോ നമ്മുടെ അനുഭവ പരിജ്ഞാനമോ ഒന്നുമല്ല. ദൈവം നമ്മെ വിളിച്ചതിന്, ദൈവം നമ്മെ വിളിക്കുന്നതിന് കാരണമായിത്തീരുന്നത്. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് അത് വളരെ വ്യക്തമായി സാക്ഷിക്കുന്നുണ്ട്. എനിക്ക് ശക്തി നൽകിയ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്നെ വിശ്വസ്തനെന്നെണ്ണി ശുശ്രൂഷയ്ക്കാക്കിയതുകൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു. ഈ വിളിയിൽ, നിയോഗത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ദൈവത്തിൻ്റെ ആശ്ചര്യകരമായ കൃപ. അതുകൊണ്ട് തന്നെയാണ് കൃപയെക്കുറിച്ച് നാം പറയുന്ന സന്ദർഭങ്ങളിലെല്ലാം പറയുവാനായിട്ട് ശ്രമിക്കുന്നത്. ഗ്രേസ് is beyond description. അത് വിവരിച്ച് തീർക്കുവാൻ, അതിലൂടെ ലഭിച്ച അനുഭവത്തെക്കുറിച്ച് സാക്ഷിച്ച് അവസാനിപ്പിക്കുവാൻ ഒരു വ്യക്തിക്കും ഒരു കാലത്തും സാധ്യമല്ല. Grace is beyond description. യിരമ്യാവിന് ലഭിച്ച ദൈവവിളി അതിൻ്റെ ഒരു വ്യക്തമായ സാക്ഷ്യമാണ്. ദൈവവിളിയെക്കുറിച്ചുള്ള ബോധ്യമാണ് നമ്മുടെ ശുശ്രൂഷകളിൽ നമ്മെ നിലനിർത്തുന്നതായ ഘടകം. സെർട്ടനിറ്റി ഓഫ് ദ കോൾ ഈസ് ദ പവർ ഓഫ് ദ മിനിസ്ട്രി. ഏതൊരു സാഹചര്യത്തെയും ആരെയും അഭിമുഖീകരിക്കുന്നതിന് നമ്മെ പ്രാപ്തിപ്പെടുത്തുന്നത്, നമ്മുടെ ശുശ്രൂഷയ്ക്ക് ആധികാരികത നൽകുന്നത് ദൈവം വിളിച്ചിരിക്കുന്നുവെന്ന ബോധ്യമാണ്. ആ വിളിയെക്കുറിച്ചുള്ള വ്യക്തത, വിളിയെക്കുറിച്ചുള്ളതായ നിശ്ചയം നമ്മുടെ ജീവിതങ്ങളിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത് അതുകൊണ്ട് വളരെ ആവശ്യമാണ്. യിരമ്യാവിന് ദൈവവിളി ലഭിച്ചപ്പോൾ അടുത്ത വാക്യത്തിൽ നാം കാണുന്നത്, തിരുവചനത്തിൽ നാം കാണുന്ന മറ്റു പലരെയും പോലെ സ്വന്തം പരിമിതികൾ യിരമ്യാവ് ഇവിടെ ദൈവത്തോട് പറയുകയാണ്. അത് ദൈവശബ്ദത്തെ നിരാകരിക്കുകയോ നിരസിക്കുകയല്ലോ താൻ ചെയ്യുന്നത്. തൻ്റെ നിസാരതയെക്കുറിച്ച്, തൻ്റെ ഒന്നുമില്ലായ്മയെക്കുറിച്ചുള്ള ഏറ്റുപറച്ചിലാണ് ഇവിടെ യിരമ്യാവ് ദൈവത്തിൻ്റെ മുൻപിൽ പറയുന്നതായിട്ട് നാം കാണുന്നത്. ഈ ദൗത്യ നിർവഹണത്തിന് ഞാൻ പ്രാപ്തനല്ല, എനിക്കതിനുള്ള കഴിവില്ല. ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്ന ഓരോ വ്യക്തികളുടെയും ജീവിതങ്ങൾ ഈ സ്വന്ത അപര്യാപ്തതയെക്കുറിച്ച്, നിസ്സാരതയെക്കുറിച്ച്, ഒന്നുമില്ലായ്മയെക്കുറിച്ചുള്ളതായ തിരിച്ചറിവ് എന്നും ഭരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അടുത്ത വാക്യത്തിൽ നാം കാണുന്നത്, യഹോവ കൈനീട്ടി
എൻ്റെ വായെ തൊട്ടു. ഞാൻ എൻ്റെ വചനങ്ങളെ നിൻ്റെ വായിൽ തന്നിരിക്കുന്നു. He had a personal encounter with God. എസ്സിയാവിനെ പോലെ ഇരമ്യാവിൻ്റെ ചരിത്രം നാം നോക്കുമ്പോൾ, Here I am. Yes, Lord. എന്ന് ഇരമ്യാവ് ദൈവത്തോട് പ്രസ്താവിക്കുന്ന ഒരു നിമിഷം നമുക്കിവിടെ കാണുവാൻ കഴിയുന്നില്ല. എന്നാൽ ദൈവത്തിൻ്റെ ഈ പ്രത്യേകമായ ഇടപെടൽ തൻ്റെ ജീവിതത്തിൽ ലഭിച്ച സന്ദർഭത്തിലായിരിക്കാം ആ സമർപ്പണം ഇരമ്യാവിൻ്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായത്. God touched him. The minister is empowered by God. ദൈവിക ഇടപെടലിൻ്റെ നിശ്ചയമാണ് ശുശ്രൂഷയുടെ കരുത്ത്. യെശയ്യാവിനെ പോലെ നാവിന് ദൈവിക സ്പർശവും, യെഹെസ്കേലിനെ പോലെ നാവിന്മേൽ ദൈവത്തിൻ്റെ വചനവും യിരെമ്യാവിന് ലഭിക്കുകയാണ്. പട്ടത്ത ശുശ്രൂഷയിലെ വളരെ പ്രധാനപ്പെട്ടതായ ഒരു ഉത്തരവാദിത്തമാണ് ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുക എന്നുള്ളത്. നാം പറയുന്നത് ദൈവത്തിൻ്റെ വചനമാകുന്നു എന്ന ബോധ്യമുണ്ടാകുമ്പോൾ, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നുവെന്ന്, Thus says the Lord എന്ന ധൈര്യത്തോടെയും അതിൽ കവിഞ്ഞ ആവേശത്തോടുകൂടെയും പ്രഖ്യാപിക്കുവാൻ പ്രസ്താവിക്കുവാൻ നാം പ്രാപ്തരായിത്തീരുമെന്നതിന് യാതൊരു സംശയവുമില്ല. ഈ ധൈര്യമാണ് മോശയെ ഫറവോൻ്റെ മുൻപിലും, പ്രവാചകന്മാരെ രാജാക്കന്മാരുടെ മുൻപിലും, അപ്പസ്തോലന്മാരെ അധികാരികളുടെ മുൻപിലും ധൈര്യത്തോടെ നിൽക്കുന്നതിന് ഇടയാക്കി തീർത്തത്. നമ്മുടെ നിയോഗം ഇവിടെ ദൈവം യിരെമ്യാവിന് നൽകുന്നത്, എൻ്റെ വചനത്തെ നിൻ്റെ നാവിന്മേൽ തന്നിരിക്കുന്നു. നമ്മുടെ നിയോഗം ദൈവത്തിന് വേണ്ടി സംസാരിക്കുവാനായിട്ടാണ്, ദൈവത്തിൻ്റെ വക്താവായിരിക്കുവാനാണ്, ദൈവത്തിൻ്റെ സ്പോക്സ് പേഴ്സൺ ആയിരിക്കുന്നതിന് വേണ്ടിയാണ്. ദൈവത്തിന് വേണ്ടി ദൈവത്തിൻ്റെ പ്രവാചകനായിരിക്ക, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പുരോഹിതനായിരിക്ക എന്നൊക്കെ നാം പറയുമ്പോൾ, അത് ലളിതമായ നിസ്സാരമായ ഒരു കാര്യമേ അല്ല. ഓസ്വാൾഡ് ചേമ്പേഴ്സ് നമ്മെ ഓർപ്പിക്കുന്നത്, ഇറ്റ് ഡിമാൻഡ്സ് മൈ അട്ട്മോസ്റ്റ് ഫോർ ഹിസ് ഹയസ്റ്റ്. ദൈവത്തിനു വേണ്ടി എന്ന് പറയുന്നതായ സമയത്ത് അതിന് കൊടുക്കേണ്ടതായ സമർപ്പണം, ലോകത്തിലെങ്കിലും ലൗകികനാകാതെയും ആരുടെയും സ്വന്തമാകാതെ എല്ലാവരുടേതുമായും എല്ലാ വേദനകളിലും പങ്കുചേർന്ന് എല്ലായിടത്തും ലഭ്യമായി ആശ്വസിപ്പിക്കുവാനും അനുഗ്രഹിക്കുവാനും പ്രാർത്ഥിക്കുവാനും പഠിപ്പിക്കുവാനും, ഇങ്ങനെ ആ ലിസ്റ്റിലെ കാര്യങ്ങൾ നീണ്ടുപോവുകയാണ്. ഇത് നിസ്സാരമായി നിർവഹിക്കപ്പെടുവാൻ അസാധ്യമായൊരു കാര്യമാണ്. ഓസ്വാൾഡ് ചേമ്പേഴ്സ് പറഞ്ഞത് വളരെ സത്യമാണ്, വസ്തുനിഷ്ഠമായ യാഥാർത്ഥ്യമാണ്. ഇറ്റ് ഡിമാൻഡ്സ് മൈ അട്ട്മോസ്റ്റ് ഫോർ ഹിസ് ഹയസ്റ്റ്. ആ ഒരു വലിയ സമർപ്പണം ഇവിടെ യിരെമ്യാവിൻ്റെ ജീവിതത്തിലും സംഭവിക്കുന്നു. മറ്റൊരു നിയോഗം 10-ാമത്തെ വാക്യത്തിൽ ദൈവം യിരെമ്യാവിന് നൽകുകയാണ്, നിർമൂലമാക്കുവാനും പൊളിപ്പാനും നശിപ്പിപ്പാനും ഇടിച്ചു കളവാനും പണിവാനും നടുവാനും വേണ്ടി ഞാൻ നിന്നെ ഇന്ന് ജാതികളുടെ മേലും രാജ്യങ്ങളുടെ മേലും ആക്കി വച്ചിരിക്കുന്നു. He was to pronounce judgment and promise restoration. ദൈവത്തിൻ്റെ ന്യായവിധി അതേറ്റവും ശക്തമായ ഭാഷയിൽ പ്രസ്താവിക്കുന്നതിനോടൊപ്പം ദൈവത്തിൻ്റെ പുനഃസ്ഥാപനത്തിൻ്റെ, യഥാസ്ഥാപനത്തിൻ്റെ, പുതുക്കലിൻ്റെ സന്ദേശവും നൽകുവാനായി യിരെമ്യാവ് ഇവിടെ വിളിക്കപ്പെടുകയാണ്. മെസ്സഞ്ചർ ഓഫ് ഗോഡ്സ് ജസ്റ്റിസ് ആൻഡ് ഗ്രേസ്. നമ്മുടെ മേൽ നൽകപ്പെട്ടിരിക്കുന്നതായ നിയോഗം എന്ന് പറയുന്നത് അതാണ്. ഇവിടെ യിരെമ്യാവിനെ ദൈവം വിളിച്ച് ഏൽപ്പിക്കുന്നത് പുതുക്കി പണിയുവാനായിട്ടല്ല, പുതുതായി പണിയുവാനായിട്ടാണ്. നമുക്കറിയാം യിരെമ്യാവിന് ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ലഭിച്ച കാലഘട്ടം എന്ന് പറയുന്നത് വളരെ ദുർഘടമായൊരു കാലഘട്ടമായിരുന്നു.
ജനം ദൈവത്തിൽ നിന്നകന്ന് ദൈവത്തെ ഉപേക്ഷിച്ചു പോയതായ ഒരു കാലഘട്ടം. യിരെമ്യാവിനെ വിലപിക്കുന്ന പ്രവാചകൻ എന്നാണല്ലോ നാം പറയുന്നത്. ജനം നശിക്കുന്നത് കണ്ട് ഗാഡ് വാസ് ക്രൈയിങ് ത്രൂ ദി ഐസ് ഓഫ് ജെറമയ. പൗലോസ് അപ്പോസ്തലന്റെ ജീവിതത്തിലേക്ക് വരുമ്പോഴും പ്രത്യേകിച്ച് ഫിലിപ്പ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസും അവിടെ കരയുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ് അവിടെ പൗലോസ് കരയുന്നത്? ക്രൂസിനെ നിരാകരിച്ചുകൊണ്ട് ജനം ന്യായവിധിയിലേക്ക് നടന്നു നീങ്ങുന്നത് കണ്ട് ദ ഇന്നെവിറ്റബിൾ ജഡ്ജ്മെന്റ് ഓഫ് ഗോഡ്, മാറാനാവാത്ത, നീക്കുവാനാവാത്ത ദ ഇന്നെവിറ്റബിൾ ജഡ്ജ്മെന്റ് ഓഫ് ഗോഡ്, അത് ജനത്തിന്മേൽ വരുന്നുവെന്നുള്ളതായ ബോധ്യം യിരെമ്യാവിനെ വിലപിക്കുന്ന പ്രവാചകനായി അവിടെ മാറ്റുകയാണ്. യേശുവിൻ്റെ ജീവിതത്തിൽ നാം അത് കാണുന്നുണ്ട്. നഗരത്തെ, അതിൻ്റെ അവസ്ഥയെ, ജനത്തെ കണ്ട് യേശു കരഞ്ഞു. നശിച്ചു പോകുന്ന ജനത്തെക്കുറിച്ചുള്ള ഒരു വലിയ ഭാരം ശുശ്രൂഷയുടെ ഒരു ഹേമമായി നമ്മിൽ നിലനിൽക്കേണ്ടത് വളരെ ആവശ്യമാണ്. അവസാനമായിട്ട് യിരെമ്യാവിന് ദൈവം ഒരു വാഗ്ദത്തം നൽകി, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ദൈവത്തിൻ്റെ വിളിയും ദൈവത്തിൻ്റെ നിയോഗവും തന്നിൽ ഉളവാക്കിയതായ ഭയവും ആശങ്കയും ദൂരീകരിക്കുവാൻ ദൈവം യിരെമ്യാവിനോട് പറഞ്ഞത്, നീ തനിയെയല്ല, യു ആർ നോട്ട് അലോൺ, ഐ ആം വിത്ത് യു. ഈ ഒന്നാം അധ്യായം നാം വായിക്കുമ്പോൾ രണ്ട് പ്രാവശ്യം യിരെമ്യാവ് കേട്ട ദൈവശബ്ദമാണ്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഐ വിൽ ബി വിത്ത് യു എന്നല്ല ദൈവം പറഞ്ഞത്, ഐ ആം വിത്ത് യു, ഞാൻ കൂടെയുണ്ട്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവം നിയോഗം നൽകി ആളുകളെ അയക്കുന്ന സന്ദർഭങ്ങളിലെല്ലാം ഒരുപോലെ നൽകിയൊരു വാഗ്ദത്തമാണ് തൻ്റെ സാന്നിധ്യത്തിൻ്റെ വാഗ്ദത്തം. ജോൺ വെസ്ലി തൻ്റെ മരണക്കിടക്കയിലായിരുന്നപ്പോൾ തൻ്റെ അന്ത്യനിമിഷങ്ങളിൽ തൻ പറഞ്ഞൊരു വാചകമാണ്, ദ ബെസ്റ്റ് ഓഫ് ഓൾ ട്രൂത്ത് ഈസ് ഗോഡ് ഈസ് വിത്ത് അസ്. അതിനേക്കാൾ ധന്യമായ, അതിനേക്കാൾ അനുഗ്രഹീതമായ മറ്റൊരു ഒരു യാഥാർത്ഥ്യമില്ല. ദ ബെസ്റ്റ് ഓഫ് ഓൾ ട്രൂത്ത് ഈസ് ഗാഡ് ഈസ് വിത്ത് അസ്. ഡേവിഡ് ലിവിങ്സ്റ്റൺ, അദ്ദേഹം വളരെ ചെറുപ്പമായിരുന്ന സമയം മുതൽ തൻ്റെ പിതാവ് അദ്ദേഹത്തോട് മിഷണറിമാരുടെ ചരിത്രം പറഞ്ഞു കൊടുക്കുമായിരുന്നു, കഥ രൂപത്തിൽ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അത് ഡേവിഡ് ലിവിങ്സ്റ്റൺ പലപ്പോഴും കേട്ടുകൊണ്ടിരുന്നത് മുട്ടിന്മേൽ നിന്നുകൊണ്ടാണ്. ഒരു ദിവസം ഒരു മെഡിക്കൽ മിഷണറിയുടെ ചരിത്രം, ജീവിതാനുഭവങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ ഡേവിഡ് ലിവിങ്സ്റ്റൺ തൻ്റെ പിതാവിനോട് പറഞ്ഞു, ഐ ടു വിൽ ബിക്കം എ മെഡിക്കൽ ഡോക്ടർ ആൻഡ് വിൽ സെർവ് ദ ലോർഡ് ആസ് എ മിഷണറി. തൻ്റെ ആഗ്രഹം പോലെ, താൻ പറഞ്ഞതുപോലെ ഡേവിഡ് ലിവിങ്സ്റ്റൺ ഒരു മെഡിക്കൽ ഡോക്ടറായി തീർന്നു. മിഷണറിയായി പോകുവാനായി താൻ തന്നെ തന്നെ സമർപ്പിക്കുമ്പോൾ ഡേവിഡ് ലിവിങ്സ്റ്റൺ മുട്ടിന്മേൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ട്, ഗോഡ് സെൻഡ് മീ എനിവെയർ, ഓൺലി ഗോ വിത്ത് മീ, ലേ എനി ബേർഡൻ ഓൺ മീ, ഓൺലി സസ്റ്റെയിൻ മീ and sever any tie in my heart except the tie that binds my heart to yours. To all these God's words came to him, lo I am with you even unto the end of ages. ആഫ്രിക്കയിലെ ദുഷ്കരമായ ജീവിത സാഹചര്യങ്ങളുടെ മധ്യത്തിൽ ഡേവിഡ് ലിവിങ്സ്റ്റണെ നിലനിർത്തിയത്, ഞാനോ ലോകാവസാനത്തോളം
നിന്നോട് കൂടെയുണ്ടെന്നുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. പല സന്ദർഭങ്ങളിലും ദൈവത്തോട് താൻ ഇത് അവകാശപ്പെട്ടുകൊണ്ട് അവകാശം പറഞ്ഞുകൊണ്ട് താൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഡിഡ് യു നോട്ട് ടെൽ മീ, ഞാൻ നിൻ്റെ കൂടെ ഇരിക്കാമെന്ന് എന്നോട് പറഞ്ഞില്ലേ? തൻ്റെ ജീവിതത്തെ നിലനിർത്തിയ ഘടകം ദൈവ സാന്നിധ്യത്തിൻ്റെ വാഗ്ദത്തമായിരുന്നു. ഇത് ഡേവിഡ് ലിവിങ്സ്റ്റൻ്റെ ജീവിതത്തിൽ മാത്രമല്ല, അനേക മിഷണറിമാരുടെ ജീവിതങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. നരഭോജികളുടെ ഇടയിലേക്ക് ക്രിസ്തുവിൻ്റെ സുവിശേഷവുമായി പോയ ജോൺ പെയ്റ്റൻ ഒരേ ദിവസമാണ് തൻ്റെ ഭാര്യയും തൻ്റെ ഒരു കുഞ്ഞും മരിക്കുന്നത്. ആരുടെയും സഹായം തനിക്ക് ലഭ്യമായില്ല. തൻ്റെ പ്രിയതമയെയും തൻ്റെ കുഞ്ഞിനെയും അടക്കുന്നതിന് താൻ തന്നെ കുഴി കുഴിച്ച് ആ ബെറിയൽ കഴിഞ്ഞതിൻ്റെ ശേഷം അദ്ദേഹം തൻ്റെ ഭവനത്തിൽ വന്ന് തൻ്റെ ഡയറിയിൽ കുറിച്ച വാക്കുകളെന്ന് പറയുന്നത്, എൻ്റെ യേശു എന്നോട് കൂടെ ഇല്ലായിരുന്നുവെങ്കിൽ ഞാനിന്നൊരു മുഴുഭ്രാന്തനായി തീർന്നേനേയും. അനേക ജീവിതങ്ങളെ ധൈര്യപ്പെടുത്തി നിലനിർത്തിയതായ ഘടകം കൂടെയിരുന്ന് വഴി നടത്തുന്ന ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യമാണ്. ഞാൻ നിന്നോട് കൂടെയുണ്ടെന്നുള്ളത് ദൈവം വെറുതെ അങ്ങ് പറഞ്ഞതല്ല. ഹഡ്സൺ ടെയ്ലർ തൻ്റെ ജീവിതാനുഭവത്തിലൂടെ സാക്ഷിക്കുന്നത്, There is a living God. He has spoken in the Bible. He means what He says and will do what He has promised. വെറുതെ അങ്ങ് പറഞ്ഞതല്ല. നിവർത്തിക്കുന്നവനായ വിശ്വസ്തനായ ദൈവം യിരെമ്യാവിനെ തൻ്റെ ദുഷ്കരമായ ശുശ്രൂഷാ മധ്യേ നിലനിർത്തിയത് തൻ്റെ വിളിയെക്കുറിച്ചുള്ള ദർശനവും തനിക്ക് ലഭിച്ച ദൈവിക ഇടപെടലും തൻ്റെ നാവിന്മേൽ ലഭിച്ച ദൈവത്തിൻ്റെ വചനവും അതിലൊക്കെ ഉപരിയായി ഐ ആം വിത്ത് യു, ഫിയർ നോട്ട്. ഭയപ്പെടേണ്ട എന്നങ്ങ് മാത്രം പറയുന്ന ദൈവമല്ല, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. നമ്മിൽ ഒരു യിരെമ്യാവിനെ കണ്ടെത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവിക വിശ്വസ്തതയിൽ നമുക്ക് പൂർണ്ണമായി ശരണപ്പെടാം. ഈ മൂന്ന് ദിനങ്ങളിലായി പട്ടത്തെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കപ്പെട്ട നമ്മുടെ ഈ പ്രിയ മക്കൾ 10 പേർ, അവരോടൊപ്പം ഈ ദിവ്യമായ ശുശ്രൂഷയിലായിരിക്കുന്ന നമുക്കെല്ലാവർക്കും, വിവിധ ജീവിത തുറകളിലായിരിക്കുന്ന എല്ലാവർക്കും, അവരവരുടെ ജീവിതാനുഭവങ്ങളിലൂടെ അത് സാധ്യമാക്കി തീർക്കുന്നതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കുമാറാകട്ടെ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ. നമുക്ക് നമ്മുടെ വിശ്വാസത്തിൻ്റെ സംഗതികളെ നിഖ്യാവിശ്വാസ പ്രമാണത്തിൻ്റെ വാക്കുകളിൽ സ്വീകരിച്ച് ചൊല്ലാം. സർവശക്തി പിതാവായ ആകാശത്തെയും ഭൂമിയെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തയുമായുള്ള സകലത്തെയും സൃഷ്ടവനായ ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനായ ഏകകർത്താവായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. അവൻ സർവ്വലോകങ്ങൾക്കും മുൻപേ തൻ്റെ പിതാവിൽ നിന്നും ജനിപ്പിക്കപ്പെട്ടവൻ, ദൈവത്തിൽ നിന്ന് ദൈവം, പ്രകാശത്തിൽ നിന്ന് പ്രകാശം, സത്യദൈവത്തിൽ നിന്ന് സത്യദൈവം, ജനിപ്പിക്കപ്പെട്ടവൻ, ഉണ്ടാക്കപ്പെട്ടവനല്ല, പിതാവിനോട് ഏകത്വമുള്ളവൻ, അവനാൽ സകലം ഉണ്ടായി, അവൻ മനുഷ്യായ നമുക്ക് നമ്മളെ രക്ഷിക്കാൻ വേണ്ടി സ്വർഗത്തിൽ നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യുറിൽ നവതിരിച്ച് മനുഷ്യനായി തീർന്നു. നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു, അവൻ കഷ്ടപ്പെട്ടു, അടക്കപ്പെട്ടു, തിരുവചന പ്രകാരം 3 ദിവസം ഉയർത്തെഴുന്നേറ്റു, സ്വർഗത്തിലേക്ക് കയറി പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. നോൺജിയുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ മുഖത്തോടെ വീണ്ടും വരും. അവന്റെ രാജ്യത്തിന് അവസാനമുണ്ടാകുകയില്ല. പിതാവും ജീവിപ്പിക്കുന്നവനും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടും കൂടെ വന്നിക്കപ്പെട്ട് മഹത്വപ്പെടുന്നവനും പ്രവാചകരെ കൊണ്ടുപറയച്ചനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. കാതോലികപ്പോസ്തോലികവുമായ വിശുദ്ധ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപമോചനത്തിലുള്ള ഏക ബപ്തീസ്മയെ ഞാൻ അനുസരിക്കുന്നു. മരിച്ചവരുടെ പുനരുദ്ധാനത്തിലും പരമാവധി ലോകത്തിലെ ജീവനും ഞാൻ കാത്തിരിക്കുന്നു.
കീർത്തനം 357 357 ശുശ്രൂഷ ചെയ്യുവാൻ നിയമിക്കപ്പെടുന്ന പള്ളികളിൽ വചനം പ്രസംഗിക്കുന്നതിനും കർത്താവിൻ്റെ അത്താഴം ആചരിക്കുന്നതിലും സഭയുടെ മറ്റു ശുശ്രൂഷകളിലും പ്രസ്ബീറ്ററെ സഹായിക്കുന്നതും ബത്പീസ്മ കഴിക്കുന്നതും സഭയിലെ ഭൗതിക കാര്യങ്ങളിൽ ശുശ്രൂഷിക്കുന്നതും ദരിദ്രർക്കും ആവശ്യത്തിലിരിക്കുന്നവർക്കും രോഗികൾക്കും ഉദവി നൽകുന്നതും പൈതങ്ങളെയും സ്ഥാനാർത്ഥികളെയും വിശ്വാസം പഠിപ്പിക്കുന്നതും
പൊതുവായി സഭാപ്രവർത്തനത്തിലും സുവിശേഷ വേലയിലും സഹായം ചെയ്യുന്നതും ദിയോക്കൻ സ്ഥാനത്തിന് ചേർന്നവയാണ്. സഹോദരന്മാരെ, ഒരു ദിയോക്കൻ്റെ മുറകളാകുന്നു ഇവ. തൻ്റെ സഭയിലെ ശുശ്രൂഷയ്ക്ക് നിങ്ങൾ ദൈവത്താൽ സത്യമായി വിളിക്കപ്പെട്ടവനെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. ദൈവമഹത്വത്തിന് വേണ്ടിയുള്ള എരിവും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനോടുള്ള സ്നേഹവും മനുഷ്യരുടെ രക്ഷയ്ക്കായുള്ള ആഗ്രഹവുമാകുന്നുവോ? നിങ്ങളുടെ സ്വന്തം ഹൃദയം നിങ്ങളറിയുന്നിടത്തോളം ഈ ശുശ്രൂഷാസ്ഥാനത്തേക്ക് പ്രവേശിക്കുന്നതിനുള്ള നിങ്ങളുടെ മുഖ്യ പ്രേരണകൾ? എൻ്റെ ഹൃദയം ഞാൻ അറിയുന്നിടത്തോളം ഇവയാകുന്നു. എൻ്റെ ഹൃദയം ഞാൻ അറിയുന്നിടത്തോളം ഇവയാകുന്നു. രക്ഷയ്ക്ക് മതിയായ സകല കാര്യങ്ങളും അടങ്ങിയിരിക്കുന്നവയായും വിശ്വാസത്തിൻ്റെ പരമോന്നതവും നിർണായകവുമായ തോതായും വിശുദ്ധ തിരുവെഴുത്തുകളെ നിങ്ങൾ സ്വീകരിക്കുന്നുവോ? ഞാൻ അങ്ങനെ ചെയ്യുന്നു. അപ്പോസ്തോലിക വിശ്വാസ പ്രമാണത്തെയും നിത്യവിശ്വാസ പ്രമാണത്തെയും തിരുവെഴുത്തിൽ കാണുന്ന വിശ്വാസത്തെ സാക്ഷീകരിക്കുന്നതും കാത്തുകൊള്ളുന്നതുമായി നിങ്ങൾ സ്വീകരിക്കുന്നുവോ? ഞാൻ അങ്ങനെ ചെയ്യുന്നു. വിശുദ്ധ തിരുവെഴുത്തുകൾ വായിക്കുന്നതിലും അവയെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിന് സഹായമായിട്ടുള്ള അധ്യയനങ്ങളിലും നിങ്ങൾ ജാഗ്രതയുള്ളവരായിരിക്കുമോ? കർത്താവ് സഹായിച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്യും. എല്ലാ മനുഷ്യരോടും സുവിശേഷം പ്രസംഗിക്കുന്നതിന് നിങ്ങളിലുള്ള ദൈവത്തിൻ്റെ കൃപാവരങ്ങളെ നിരന്തരമായി നിങ്ങൾ ജ്വലിപ്പിക്കുമോ? കർത്താവ് സഹായിച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്യും. പ്രാർത്ഥനയും ശിക്ഷണവുമുള്ള ജീവിതം നയിച്ച് അപ്രകാരം നിങ്ങളുടെ കുടുംബത്തിലുള്ളവരെയും നടത്തി അങ്ങനെ നിങ്ങളും അവരും ക്രിസ്തുവിൻ്റെ ആട്ടിൻകൂട്ടത്തിന് നല്ല മാതൃകകളായിരിക്കാൻ നിങ്ങൾ ഉദ്യമിക്കുമോ? കർത്താവ് സഹായിച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്യും. കർത്താവ് സഹായിച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്യും. ദക്ഷിണേന്ത്യ സഭയിൽ ഈ ശുശ്രൂഷ നിറവേറ്റുന്നതിനായി നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിനാൽ നിങ്ങളതിൻ്റെ ശിക്ഷണത്തെ സ്വീകരിക്കുകയും ഈ സഭ നിങ്ങളുടെ മേൽ നിയമിച്ചാക്കുന്നവർക്ക് സുവിശേഷത്തിൻ്റെ പുത്രന്മാരെ പോലെ നിങ്ങൾ കീഴ്പ്പെട്ടിരിക്കുകയും ചെയ്യുമോ? ദൈവത്തിൻ്റെ സഹായത്താൽ ഞാൻ അങ്ങനെ ചെയ്യും.
ഇക്കാര്യങ്ങളൊക്കെയും ചെയ്യുവാൻ നിങ്ങൾക്ക് മനസ്സ് തന്ന നമ്മുടെ സ്വർഗസ്ഥ പിതാവായ സർവശക്തിയുള്ള ദൈവം ഇവയെ പ്രവർത്തിപ്പാനുള്ള കൃപയും നിങ്ങൾക്ക് നൽകട്ടെ. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവൻ അത് നിവർത്തിക്കും. ഈ സമയം ദിയോക്കന്മാരായി അഭിഷേകം ചെയ്യപ്പെടുവാനുള്ള ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം. അതിനു മുൻപായി അവർ അവരുടെ ഓത്ത് ഈ സമയത്ത് എടുക്കുന്നതുമാണ്. I, Mavelil Jobin Isho Chiriyan, do swear that I will pay true and canonical obedience to the Right Reverend Dr. Malayil Sabu Koshi Chiriyan, Bishop in Madhya Kerala, and his successors, Bishops in Madhya Kerala, in all things lawful and honest. So help me God. I, Ponganpara Kisho K. Ponganpara, do swear that I will pay true and canonical obedience to the Right Reverend Dr. Malayil Sabu Koshi Chiriyan, Bishop in Madhya Kerala, and his successors, Bishops in Madhya Kerala, in all things lawful and honest. So help me God. I, Kottarathil Nirmal Bhavan Nirmal Chiriyan, do swear that I will pay true and canonical obedience to the Right Reverend Dr. Malayil Sabu Koshi Chiriyan, Bishop in Madhya Kerala, and his successors, Bishops in Madhya Kerala, in all things lawful and honest. So help me God. I, Veliyagalayil Tibu Umman George, do swear that I will pay true and canonical obedience to the Right Reverend Dr. Malayil Sabu Koshi Chiriyan, Bishop in Madhya Kerala, and his successors, Bishops in Madhya Kerala, in all things lawful and honest. So help me God. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ഈ പ്രിയപ്പെട്ട നാലുപേരുടെ പേരിലും ലഭിക്കേണ്ടതിനായി സഭയായി നമുക്ക് ഈ സമയത്ത് ചില നിമിഷങ്ങൾ മൗനമായി പ്രാർത്ഥിക്കാം. കീർത്തനം 414 പ്രാർത്ഥനാ ഗാനമായി നമുക്ക് പാടാം. കീർത്തനം 414. Yeah.
ദൈവമേ മഹാകരുണയുള്ള പിതാവേ, നിന്റെ വലിയ നന്മയാൽ നിന്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ ദാസരൂപമെടുത്ത് തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീരുവാൻ അയച്ചതിനായി ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. നീ അവനെ ഉയർത്തുകയും സകലനാമത്തിനു മേലായ നാമം നൽകുകയും വലിയവനാകുവാൻ ഇച്ഛിക്കുന്നവൻ എല്ലാവരുടെയും ദാസനാകണമെന്ന് അവൻ മുഖാന്തരം ഞങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിന്റെ സഭയിൽ ദിയോക്കന്മാരാകുവാനായിട്ട് നിന്റെ ഈ ദാസന്മാരെ കൃപയോടെ വിളിച്ചതിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ നാമത്തിലും നിന്റെ വാഴ്ത്തപ്പെട്ട ഹിതത്തിനനുസരണമായും ഞങ്ങളിപ്പോൾ നിന്റെ സഭയിൽ ദിയോഖനായി നിയമിക്കുന്ന നിന്റെ ദാസനായ മാവേലിൽ ജോബിൻ ഈശോ ചെറിയാൻ്റെ മേൽ നിന്റെ പരിശുദ്ധാത്മാവിനെ അയക്കണമെന്ന് ഞങ്ങൾ നിന്നോട് വിനയമായി അപേക്ഷിക്കുന്നു. നിന്റെ നാമത്തിലും നിന്റെ വാഴ്ത്തപ്പെട്ട ഹിതത്തിനനുസരണമായും ഞങ്ങളിപ്പോൾ നിന്റെ സഭയിൽ ദിയോഖനായി നിയമിക്കുന്ന നിന്റെ ദാസനായ പൊങ്ങൻപാറ കിഷോർ കെ പൊങ്ങൻപാറയുടെ മേൽ നിന്റെ പരിശുദ്ധാത്മാവിനെ അയക്കണമെന്ന് ഞങ്ങൾ നിന്നോട് വിനയമായി അപേക്ഷിക്കുന്നു. നിന്റെ നാമത്തിലും നിന്റെ വാഴ്ത്തപ്പെട്ട ഹിതത്തിനനുസരണമായും ഞങ്ങളിപ്പോൾ നിന്റെ സഭയിൽ ദിയോഖനായി നിയമിക്കുന്ന നിന്റെ ദാസനായ കൊട്ടാരത്തിൽ നിർമ്മൽ ഭവൻ നിർമ്മൽ ചെറിയാൻ്റെ മേൽ നിന്റെ പരിശുദ്ധാത്മാവിനെ അയക്കണമെന്ന് ഞങ്ങൾ നിന്നോട് വിനയമായി അപേക്ഷിക്കുന്നു. നിന്റെ നാമത്തിലും നിന്റെ വാഴ്ത്തപ്പെട്ട ഹിതത്തിനനുസരണമായും ഞങ്ങളിപ്പോൾ നിന്റെ സഭയിൽ ദിയോഖനായി നിയമിക്കുന്ന നിന്റെ ദാസനായ വലിയ കാലായിൽ ടിബു ഉമ്മൻ ജോർജിൻ്റെ മേൽ നിന്റെ പരിശുദ്ധാത്മാവിനെ അയക്കണമെന്ന് ഞങ്ങൾ നിന്നോട് വിനയമായി അപേക്ഷിക്കുന്നു. ഇവർ തങ്ങളുടെ വാഗ്ദത്തങ്ങളോട് വിശ്വസ്തതയും സേവനത്തിൽ സ്ഥിരതയും നിന്റെ സുവിശേഷം ഘോഷിപ്പാൻ ധൈര്യവുമുള്ളവരാകേണ്ടതിന് ഇവർക്ക് കൃപ നൽകണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഇവരെല്ലായ്പ്പോഴും വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയമുള്ളവരായി പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരും നിന്റെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരുമായിരിക്കണമേ. അവന് നിന്നോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കട്ടെ.
അവൻ്റെ ജനങ്ങളെ ശുശ്രൂഷിപ്പാനുമായി നിങ്ങൾ പ്രാപിച്ചിട്ടുള്ള അധികാരത്തിൻ്റെ അടയാളമായി ഇതിനെ കൈക്കൊള്ളുക. നാം നിങ്ങൾക്ക് കൂട്ടായ്മയുടെ വലം കൈ തന്ന് ഈ ശുശ്രൂഷയ്ക്കായി ഞങ്ങളോടുകൂടെ പങ്കെടുക്കുവാൻ നിങ്ങളെയും കൈക്കൊള്ളുന്നു. ദൈവവചനം പ്രസംഗിപ്പാനും അവൻ്റെ ജനങ്ങളെ ശുശ്രൂഷിപ്പാനുമായി നിങ്ങൾ പ്രാപിച്ചിട്ടുള്ള അധികാരത്തിൻ്റെ അടയാളമായി ഇതിനെ കൈക്കൊള്ളുക. നാം നിങ്ങൾക്ക് കൂട്ടായ്മയുടെ വലങ്കരം തന്ന് ഈ ശുശ്രൂഷയിൽ ഞങ്ങളോടുകൂടെ പങ്കെടുക്കുവാൻ നിങ്ങളെയും കൈക്കൊള്ളുന്നു. ദൈവവചനം പ്രസംഗിപ്പാനും അവൻ്റെ ജനങ്ങളെ ശുശ്രൂഷിപ്പാനുമായി നിങ്ങൾ പ്രാപിച്ചിട്ടുള്ള അധികാരത്തിൻ്റെ അടയാളമായി ഇതിനെ കൈക്കൊള്ളുക. നാം നിങ്ങൾക്ക് കൂട്ടായ്മയുടെ വലം കൈ തന്ന് ഈ ശുശ്രൂഷയിൽ ഞങ്ങളോടുകൂടെ പങ്കെടുക്കുവാൻ നിങ്ങളെയും കൈക്കൊള്ളുന്നു. ദൈവവചനം പ്രസംഗിപ്പാനും അവൻ്റെ ജനങ്ങളെ ശുശ്രൂഷിപ്പാനുമായി നിങ്ങൾ പ്രാപിച്ചിട്ടുള്ള അധികാരത്തിൻ്റെ അടയാളമായി ഇതിനെ കൈക്കൊള്ളുക. നാം നിങ്ങൾക്ക് കൂട്ടായ്മയുടെ വലം കൈ തന്ന് ഈ ശുശ്രൂഷയ്ക്കായി ഞങ്ങളോട് പങ്കെടുക്കുവാൻ നിങ്ങളെയും കൈക്കൊള്ളുന്നു. കരിക്കാട്ടൂർ സി എസ് ഐ സെൻറ്റ് മത്യാസ് ഇടവകയിൽ മാവേലിൽ ജോബിൻ ഈശോ ചെറിയാൻ, കോത്തല സി എസ് ഐ സെൻറ്റ് മേരീസ് ഇടവകയിൽ പൊങ്ങൻപാറ കിഷോർ കെ പൊങ്ങൻപാറ, കഞ്ഞിക്കുഴി സി എസ് ഐ അസെൻഷൻ ഇടവകയിൽ കൊട്ടാരത്തിൽ നിർമ്മൽ ഭവൻ നിർമ്മൽ ചെറിയാൻ, കൂത്താട്ടുകുളം സി എസ് ഐ ക്രൈസ്റ്റ് ചർച്ച് ഇടവകയിൽ വലിയകാലായിൽ ടിബു ഉമ്മൻ ജോർജ്, ദൈവത്തിൻ്റെ സഭയിൽ ദിയോക്കന്മാരായിരിക്കുന്നുവെന്ന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നാം പ്രസ്താവിച്ചു കൊള്ളുന്നു.
കീർത്തനം 358 358 പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഹൃദയങ്ങളെ ഏകാഗ്രപ്പെടുത്താം. ഓരോ അപേക്ഷയുടെയും പിന്നാലെ കർത്താവെ കരുണയുണ്ടാകണമേ എന്ന് പ്രതിവാക്യമായിട്ട് ഉപയോഗിക്കാം. കർത്താവെ കരുണയുണ്ടാകണമെന്ന്, മേലിൽ നിന്നുള്ള സമാധാനത്തിന് വേണ്ടിയും നമ്മളുടെ ആത്മാക്കളെ രക്ഷയ്ക്ക് വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ലോക സമാധാനത്തിന് വേണ്ടിയും ദൈവത്തിൻ്റെ വിശുദ്ധ സഭയുടെ ക്ഷേമത്തിന് വേണ്ടിയും സകല മനുഷ്യരുടെയും ഐക്യത്തിന് വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. സഭാമേലധ്യക്ഷന്മാർക്ക് വേണ്ടിയും എല്ലാ ശുശ്രൂഷകർക്ക് വേണ്ടിയും വിശേഷാൽ ധർമ്മരാജൻ റസാലം എന്ന നമ്മുടെ മോഡറേറ്റർക്ക് വേണ്ടിയും പ്രേംചന്ദ് സിംഗ് എന്ന ഉത്തരേന്ത്യാ സഭയുടെ മോഡറേറ്റർക്ക് വേണ്ടിയും തിയഡോഷ്യസ് എന്ന മർത്തോമാ സഭയുടെ മെത്രാപ്പോലിത്തയ്ക്ക് വേണ്ടിയും മലയിൽ സാബുക്കോശി ചെറിയാൻ എന്ന നമ്മുടെ ബിഷപ്പിന് വേണ്ടിയും അവർ ശുദ്ധഹൃദയത്തോടും നല്ല മനസ്സാക്ഷിയോടും കൂടെ തങ്ങളുടെ ശുശ്രൂഷയെ നിവർത്തിക്കേണ്ടതിനും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്തെ എല്ലാ ഭരണകർത്താക്കൾക്ക് വേണ്ടിയും അധികാരത്തിലുള്ള മറ്റെല്ലാവർക്ക് വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം.
രോഗികൾക്കും കഷ്ടപ്പെടുന്നവർക്കും ദുഃഖിതർക്കും മരിക്കാറായവർക്കും വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. അഗതികൾക്കും വിശന്നിരിക്കുന്നവർക്കും അനാഥർക്കും വിധവമാർക്കും പീഡയനുഭവിക്കുന്നവർക്കും വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മെ വിളിച്ചവൻ്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം നമുക്ക് വേണ്ടിയും ക്രിസ്തുവിൻ്റെ നാമം ഏറ്റുപറയുന്ന ഏവർക്ക് വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഈ ഭൂമിയിൽ ദൈവത്തെ സേവിച്ച് ഇപ്പോൾ വിശ്രമിക്കുന്ന എല്ലാ ദൈവഭൃത്യന്മാരോടും കൂടെ തൻ്റെ അന്തമില്ലാത്ത സന്തോഷത്തിൻ്റെ പൂർണ്ണതയിലേക്ക് പ്രവേശിക്കുന്നതിനായി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഇപ്പോൾ ദിയോക്കന്മാരായി നിയമിക്കപ്പെട്ടിരിക്കുന്ന ജോബിനീശോ ചെറിയാൻ, കിഷോർ കെ പൊങ്ങമ്പാറ, നിർമ്മൽ ചെറിയാൻ, ടിബു ഉമ്മൻ ജോർജ് ഇവർക്ക് വേണ്ടിയും അവൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി വിശ്വസ്തയോടെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ശുശ്രൂഷകന്മാരുടെ വിശേഷാൽ ഇപ്പോൾ പട്ടം നൽകപ്പെട്ടവരുടെ ഭാര്യമാർക്കും കുടുംബങ്ങൾക്കും വേണ്ടിയും അവർ ക്രിസ്തുവിൻ്റെ സ്നേഹം തെളിയിച്ച് കാണിക്കേണ്ടതിന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. സർവശക്തനായ കർത്താവേ, നിന്റെ ആത്മാവ് ശരീരമാകുന്ന സഭയെ മുഴുവനും ഭരിച്ച് ശുദ്ധീകരിക്കുന്നുവല്ലോ. നിന്റെ വിശുദ്ധ സഭയിലെ എല്ലാവിധത്തിലുമുള്ള ജനങ്ങൾക്കും വേണ്ടി ഞങ്ങൾ കഴിക്കുന്ന അപേക്ഷകളെയും പ്രാർത്ഥനകളെയും കൈക്കൊള്ളണമേ. അതിലുള്ള ഓരോരുത്തനും അവനവൻ്റെ വിളിയിലും ശുശ്രൂഷയിലും നിന്നെ സത്യത്തോടും ഭക്തിയോടും സേവിക്കേണ്ടതിന് ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. അപ്പനുറുക്കൽ ശുശ്രൂഷയ്ക്കായി നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. ഇതാ സഹോദരങ്ങൾ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. അപ്പമൊന്നാക്കൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു. നാം എല്ലാവരും ആ ഒരേ അപ്പത്തിൽ അംശികൾ ആകുന്നുവല്ലോ. അന്യോന്യമുള്ള സ്നേഹത്തിൻ്റെയും കൂട്ടായ്മയുടെയും സൂചകമായി അന്യോന്യം വന്ദനം ചെയ്യാം. ഗീതം 224. ഗീതം 224.
നമ്മെയും വഴിപാടുകളെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നിന്റെ പ്രിയപുത്രൻ രക്തത്താൽ നിന്റെ കൃപാസനത്തിലേക്കുള്ള പുതുവഴിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന പരിശുദ്ധ പിതാവേ, അവൻ മുഖാന്തരമയോഗ്യരായ ഞങ്ങൾ നിങ്ങളേക്ക് അടുത്തു വരുന്നു. സ്വർഗത്തിലും ഭൂമിയുള്ളതെല്ലാം നിനക്കുള്ളതല്ലോ, നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങൾ നിനക്ക് തരുന്നതേയുള്ളൂ. ഞങ്ങളെയും ഞങ്ങളെ ദാനങ്ങളെയും നീ കൈക്കൊണ്ട് നിന്റെ മഹത്വത്തിനായി ഉപയോഗിക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. നമുക്ക് ചേർന്ന് ചൊല്ലാം, യേശുവേ ശ്രേഷ്ഠ മഹാപുരോഹിതനായല്ലോ. ഏകദൈവമായി കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്ന നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നിങ്ങളുടെ ഹൃദയങ്ങളെ ഉയർത്തുവൻ. നമ്മുടെ ദൈവമായ കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. പരിശുദ്ധ കർത്താവേ, സർവശക്തനായ പിതാവേ, നിത്യദൈവമേ, ഞങ്ങളെല്ലാ കാലങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും നിനക്ക് സ്തോത്രം ചെയ്യുന്നത് ഏറ്റവും യുക്തവും ന്യായവും ഞങ്ങൾ ചെയ്യേണ്ടുന്ന മുറയുമാകുന്നു. ശുശ്രൂഷ ചെയ്യിക്കുവാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവൻ മറുവിലയായി കൊടുക്കുവാനും വന്ന ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം തന്നെ. അതുകൊണ്ട് ദൈവദൂതന്മാരോടും സ്വർഗത്തിലെ സർവസംഗത്തോടും കൂടെ ഞങ്ങളെപ്പോഴും നിന്നെ സ്തുതിച്ചും സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ്, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു മഹാനായ കർത്താവേ, മഹത്വം ചൊല്ലിയും നിന്റെ മഹത്വത്തിലുള്ള നാമത്തെ പുകഴ്ത്തി മഹത്വപ്പെടുത്തുന്നു. കർത്താവിൻ്റെ നാമത്തിൽ വന്നവൻ ഒരാ എനിക്ക് വാഴ്ത്തപ്പെടാനാകുന്നു. നിങ്ങൾ സ്തുതി സ്വർഗസ്ഥ പിതാവേ, നീ സത്യമായി പരിശുദ്ധനാകുന്നു. നീ സത്യമായി വാഴ്ത്തപ്പെട്ടവനാകുന്നു. മനുഷ്യവർഗത്തോടുള്ള നിന്റെ ആദ്ര സ്നേഹം കൊണ്ട് നിന്റെ ഏകപുത്രനായ യേശു ക്രിസ്തുവിനെ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം എടുക്കുവാനും ഞങ്ങളുടെ വീണ്ടെടുപ്പിനായി കുരിശിന്മേൽ മരണമനുഭവിക്കുവാനും തന്നുവല്ലോ. അവനൊരിക്കലായി തന്നെ തന്നെ ഏക വഴിപാടായി അർപ്പിച്ചതിനാൽ സർവലോകത്തിൻ്റെയും പാപങ്ങൾക്കായിട്ട് തികവായി പൂർണമായി മതിയാകുന്ന യാഗവും വഴിപാടും പ്രതിശാന്തിയും തികയ്ക്കയും താൻ വീണ്ടും വരുവോളം തൻ്റെ വിലയേറിയ മരണത്തെക്കുറിച്ച് ഇടപെടാതുള്ള ഓർമ്മയെ നിയമിക്കുകയും അതിനെപ്പോഴും ആചരിക്കണമെന്ന് തൻ്റെ വിശുദ്ധ സുവിശേഷത്തിൽ ഞങ്ങളോട് കൽപ്പിക്കുകയും ചെയ്തുവല്ലോ. അവൻ താൻ ഒറ്റക്കൊടുക്കപ്പെട്ട രാത്രിയിൽ തന്നെ അപ്പം എടുത്തു സ്തോത്രം ചൊല്ലി അതിനെ നുറുക്കി തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് പറഞ്ഞു, വാങ്ങി ഭക്ഷിപ്പിൻ, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവൻ. അത്താഴം കഴിഞ്ഞ ശേഷം അപ്രകാരം തന്നെ അവൻ പാനപാത്രമെടുത്തു സ്തോത്രം ചൊല്ലി
അവർക്ക് കൊടുത്തു പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പിൻ. എന്തെന്നാൽ നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചൊരിയപ്പെടുന്ന പുതിയ നിയമത്തിലുള്ള എൻ്റെ രക്തമാകുന്നു. ഇതിനെ നിങ്ങൾ കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. അതുകൊണ്ട് പിതാവേ, ഞങ്ങളുടെ കർത്താവായ നിന്റെ പുത്രൻ്റെ വലിയേറിയ മരണവും കഷ്ടപ്പാടും അവൻ്റെ മഹത്വമുള്ള പുനരുത്ഥാനവും സ്വർഗാരോഹണവും ഓർത്തുകൊണ്ടും അവനിൽ നീ ഞങ്ങൾക്കായി സമ്പാദിച്ച പൂർണ്ണ വീണ്ടെടുപ്പിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്തുകൊണ്ടും അവൻ കൽപ്പിച്ച പ്രകാരം മോൻ വരുവോളം അവൻ്റെ ഓർമ്മയ്ക്കായി നിന്റെ ദാസരായി ഞങ്ങൾ ഇതിനെ ചെയ്യുന്നു. കരുണയുള്ള പിതാവേ, ഞങ്ങളെയും നിന്റെ ദാനങ്ങളായ അപ്പത്തെയും വീഞ്ഞിനെയും നിന്റെ പരിശുദ്ധാത്മാവിനാൽ ശുദ്ധീകരിച്ച് ഞങ്ങൾ മുറിക്കുന്ന ഈ അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയും ഞങ്ങൾ വാഴ്ത്തുന്ന ഈ പാനപാത്രം ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മയുമാകേണ്ടതിന് കൃപ നൽകണമെന്ന് ഞങ്ങൾ താഴ്മയോടെ അപേക്ഷിക്കുന്നു. അങ്ങനെ അവനിൽ യോജിപ്പിക്കപ്പെട്ട് ഞങ്ങളെല്ലാവരും വിശ്വാസനൈക്യം പ്രാപിച്ച് ഞങ്ങൾ കർത്താവാകുന്ന മെസ്സിഹായ എന്ന തലയാകുന്നവങ്കിലേക്ക് സകലത്തിലും വളരേണ്ടതിന് കൃപ നൽകണമേ. അവൻ മൂലമായും അവനോടുകൂടെയും പരിശുദ്ധാത്മാവിൻ്റെ ഐക്യത്തിൽ സർവശക്തനായ പിതാവേ, നിനക്ക് സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ രക്ഷിതാവായ ക്രിസ്തു ആജ്ഞാപിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത പ്രകാരം നാം ധൈര്യത്തോടെ പ്രാർത്ഥിച്ചു ചൊല്ലുന്നു, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരേണമേ, നിന്റെ ഇഷ്ടം സകലെ പോലെ ഭൂമിയിലുമാണ്. കർത്താവിൻ്റെ തിരുമേശയെങ്കിലേക്ക് അടുത്തു വരുന്നതിന് ഒരുക്കത്തോടെ കടന്നു വന്നിരിക്കുന്ന നാം ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ ജീവിതങ്ങളെ ശ്വാസം ചെയ്തുകൊണ്ട് അനുതാപത്തോടുകൂടെ ഈ പ്രാർത്ഥന ചാർന്നിയെല്ലാം കരുണയുള്ള കർത്താവേ, കുടിക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങൾക്ക് കൃപ തരണമേ. ആമേൻ. നാം നുറുക്കുന്ന ഈ അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയല്ലയോ? Thank you.
ജീവന്റെ അപ്പമായി നമ്മുടെ കർത്താവായ യേശു മസിഹായുടെ ശരീരം സത്യാമുന്തിരിവള്ളിയായ നമ്മുടെ കർത്താവായ യേശു മസിഹായുടെ രക്തം വിശ്വാസത്തോടെ തിരുമേശയിലേക്ക് അടുത്തു വരുവൻ. കമ്മ്യൂണിയനായിട്ട് വരുന്നവരോട് ഒരു കാര്യം ഓർപ്പിക്കട്ടെ. ആദ്യം ഇന്ന് ഡീക്കന്മാരായവർ കമ്മ്യൂണിയൻ പങ്കെടുക്കുന്നു, തുടർന്ന് അച്ഛന്മാരും സഭാശുശ്രൂഷകരും സിസ്റ്റേഴ്സും, അതിനുശേഷം വിശ്വാസ സമൂഹത്തിനും കമ്മ്യൂണിന് വരാവുന്നതാണ്. ആരും ഇവിടെ വന്ന് ഇങ്ങനെ മുട്ടുകുത്തേണ്ട ആവശ്യമില്ല. സാമൂഹ്യ അകലം പാലിച്ച് ഒറ്റ ലൈനായിട്ട് വന്നാൽ മതി. ബിഷപ്പിൽ നിന്ന് വേഫറും ഡീക്കന്മാരിൽ നിന്ന് വൈനും സ്വീകരിക്കാവുന്നതാണ്. പ്രാർത്ഥനയോടെ ഈശുശ്രൂഷയിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു. പുരുഷന്മാർക്ക് പുരുഷന്മാരുടെ സൈഡിൽ കൂടെ സീറ്റിലേക്ക് മടങ്ങിപ്പോകാവുന്നതാണ്. മടങ്ങിപ്പോകുമ്പോൾ അവിടെ ബക്കറ്റ് വെച്ചിട്ടുണ്ട്, അതിൽ കപ്പുകൾ നിക്ഷേപിക്കാവുന്നതാണ്. സ്ത്രീകൾക്ക് സ്ത്രീകളുടെ സൈഡിൽ കൂടി വന്നു, സ്ത്രീകളുടെ സൈഡിൽ കൂടെ അവരുടെ സീറ്റിലേക്ക് മടങ്ങിപ്പോകാം. അവിടെയും ബക്കറ്റ് വെച്ചിട്ടുണ്ട്, അതിൽ കപ്പുകൾ നിക്ഷേപിക്കാവുന്നതാണ്. Thank you.
നമ്മുടെ കർത്താവായ യേശു മസിഹായുടെ കൃപയും സമാധാനവും തിരുശരീര രക്തങ്ങളെ കൈക്കണ്ട നാം ഏവരോടും കൂടെ നിരന്തരം ഉണ്ടായിരിക്കുമാറാകട്ടെ. ഇപ്പോൾ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെയും രക്തത്തിൻ്റെയും സക്രമന്ത വിശ്വാസത്താൽ കൈക്കൊണ്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഒന്നാമത്തെ സ്തോത്ര പ്രാർത്ഥനയിൽ ഒരുമിച്ച് പങ്കുചേരാം. സർവശക്തനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, നിന്റെ വാത്സല്യപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു മിശിഹായും ഞങ്ങളെ നിന്റെ മക്കളായി നീ സ്വീകരിച്ചിരിക്കുന്നുവല്ലോ. അവൻ്റെ മഹാവിലയേറിയ ശരീരവും രക്തവുമായ ആത്മീയാഹാരം കൊണ്ട് നീ ഞങ്ങളെ പോഷിപ്പിച്ച് ഞങ്ങൾക്ക് പാപമോചനവും നിത്യജീവനെ കുറിച്ചുള്ള വാഗ്ദാനവും നൽകിയിരിക്കുന്നു. നിന്റെ വിലതീരാത്ത ഉപകാരങ്ങൾക്കായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്തു നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ ഞങ്ങളെ തന്നെ, ഞങ്ങളുടെ ശരീരങ്ങളെയും ആത്മാക്കളെയും ജീവന് വിശുദ്ധിയുടെ യാഗമായി നിനക്ക് സമർപ്പിക്കുന്നു. അതാകുന്നുവല്ലോ ഞങ്ങളുടെ ഏറ്റവും ഉചിതമായ ആരാധന. ഞങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകാതെ നല്ലതും പൂർണ്ണവുമായ ദൈവം തിരിച്ചറിയേണ്ടതിന് മനസ്സുബുദ്ധിക്ക് രൂപാന്തരപ്പെടേണ്ടതിന് സഹായിക്കണമേ. അങ്ങനെ ഞങ്ങൾ ഭൂമിയിൽ നിന്നെ അനുസരിച്ച് ഒടുവിൽ നിന്റെ സ്വർഗരാജ്യത്തിൽ നിന്റെ സകല വിശുദ്ധരോടും കൂടെ സന്തോഷിക്കേണ്ടതിന് കൃപ അരുളേണമെന്നും നിന്നോട് അപേക്ഷിക്കുന്നു. അവൻ നിന്നോടും പരിശുദ്ധാത്മാവിനോടും കൂടെ എന്നേക്കും ഏകദൈവമായി ജീവിച്ചു വാഴുന്നുവല്ലോ. ആമേൻ. നമ്മുടെ ദൈവത്തിന് എന്നേക്കും സ്തുതിയും മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും. സകല ബുദ്ധിയേയും കവിയുന്ന ദൈവ സമാധാനം ദൈവത്തെയും അവൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിലും നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും കാക്കട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ ഇടയിലുണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. നന്ദി പ്രകാശിപ്പിക്കുന്നതിനായിട്ട് ഡയസിഷൻ അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറി മിസ്റ്റർ കോശി വി ജോർജിനെ ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സി എസ് ഐ മധ്യകേരള മഹായടവ അധ്യക്ഷൻ ഡയറക്ടർ റവൻ ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയാൻ ബിഷപ്പ് ഡോക്ടർ ജെസി സാറ കോശി കൊച്ചമ്മ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന വന്യ വൈദികരെ, ഇന്ന് ഈ അനുഗ്രഹീതമായ ദിയോക്കാൻ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടിരിക്കുന്നതായ ഡീക്കൻ ജോബിൻ ഈശോ ചെറിയാൻ, ഡീക്കൻ കിഷോർ കെ പൊങ്ങൻപാറ, ഡീക്കൻ നിർമ്മൽ ചെറിയാൻ, ഡീക്കൻ ടിബു ഉമ്മൻ ജോർജ്, പ്രിയമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഏവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കട്ടെ. ഈ കഴിഞ്ഞ 28-ാം തീയതി കോടുവളഞ്ഞി പള്ളിയിൽ വെച്ച് ഡീക്കൻ റിജു മാത്യു, ഡീക്കൻ അജിൻ കൊച്ചുകോശി, ഡീക്കൻ ജോ സാർ എന്നിവരും, ഇന്നലെ കവിയൂർ പള്ളിയിൽ വെച്ച് ഡീക്കൻ ലിജോ ടി ജോർജ്, ഡീക്കൻ സാം ജോർജ്, ഡീക്കൻ ജിജോ ജോർജും, ഇന്ന് ഇവിടെ വെച്ച് ഡീക്കൻ ജോബിനീഷോ ചെറിയാൻ, ഡീക്കൻ കിഷോർ കെ പൊങ്ങുംപാറാം, ഡീക്കൻ നിർമ്മൽ ചെറിയാൻ, ഡീക്കൻ ടിബു ഉമ്മൻ ജോർജ് എന്നിവരും ദിയോക്കൻ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടു. സി എസ് ഐ മധ്യകേരള മഹായിടവയ്ക്ക് അഭിമാനിക്കാവുന്നതായ നിമിഷങ്ങളാണിവ. സി എസ് ഐ സഭ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത് ഈ സെപ്റ്റംബർ 27-ാം തീയതിയാണ്. ചെന്നൈയിൽ വെച്ച് നടന്ന വിപുലമായ ആഘോഷ പരിപാടികൾ തമിഴ്നാട് ചീഫ് മിനിസ്റ്റർ ശ്രീ എം കെ സ്റ്റാലിൻ ഉദ്ഘാടനം ചെയ്തവരും എല്ലാവരും അറിഞ്ഞതാണല്ലോ. പ്ലാറ്റിനം ജൂബിലിക്ക് തുടക്കം കുറിച്ചതിൻ്റെ അടുത്ത 3 ദിവസങ്ങളിൽ 10 പേരെ ദിയോക്കന്മാരായി ഉയർത്തുവാൻ മധ്യകേരള മഹായിടവയ്ക്ക് കഴിഞ്ഞു. അതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ദിയോക്കന്മാരായി ഉയർത്തപ്പെട്ട 4 പേരെയും പ്രത്യേകം അഭിനന്ദിച്ചുകൊള്ളുന്നു. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി ദിയോക്കന്മാരായി ഉയർത്തപ്പെട്ട 10 പേരെയും ദൈവം തൻ്റെ കരങ്ങളിൽ കാത്തു സൂക്ഷിക്കട്ടെ എന്നും
ഇവരുടെ ശുശ്രൂഷ മഹത്തരമായി ചെയ്യുവാൻ ദൈവം ഇവരെ സഹായിക്കട്ടെയെന്നും പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും CSI മധ്യകാല മഹായുടെ പേരിലും അധ്യക്ഷൻ റൈറ്റ് റൗണ്ട് ഡോക്ടർ മലയിൽ സാബ് കോശിച്ചെറിയാൻ തിരുമേനിയുടെ പേരിലും മഹായടവ ഫൈനാൻസ് അഡ്മിനിസ്ട്രേറ്റർ റവറൻഡ് ഡോക്ടർ ജേക്കബ് ദാനിയലച്ചൻ്റെ പേരിലും അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയിൽ പാസ്റ്റർ ബോർഡിൻ്റെ ചുമതല വഹിക്കുന്ന റവറൻഡ് ഡോക്ടർ ഷാജന ഇടിക്കളയച്ചൻ, റവറൻഡ് ഷാജി എം ജോൺസൺ അച്ഛൻ ഇവരുടെ പേരിലും അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ പേരിലും ഉള്ളതായ അഭിനന്ദനങ്ങൾ അറിയിച്ചു കൊള്ളട്ടെ. ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിയിൽ പങ്കാളികളായി തീരുവാൻ ദൈവം ഇവരെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭയായി വ്യക്തികളായി ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇന്ന് ഈ വിശുദ്ധ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിയത് മധ്യകേരള മഹാടക ബിഷപ്പ് അഭിവന്യ റൈറ്റ് റവർ ഡോക്ടർ മലയിൽ സാബു കോശിച്ചെറിയാൻ തിരുമേനിയാണ്. തിരുമേനിയുടെ കോൺസെക്രേഷന് ശേഷം കത്തീഡ്രൽ ദൈവാലയത്തിൽ വെച്ച് നടക്കുന്ന രണ്ടാമത്തെ പട്ടംകുട ശുശ്രൂഷയാണിത്. ഇന്ന് 4 പേരെ ദിയോക്കന്മാരായി തിരുമേനി ഉയർത്തി. തിരുമേനി നമ്മുടെ സഭയ്ക്ക് ശക്തമായ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നു. തിരുമേനിയെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഡീക്കന്മാരുടെ റിട്രീറ്റ് വളരെ അനുഗ്രഹകരമായ രീതിയിൽ നടത്തുവാൻ വേണ്ടി മാർഗനിർദ്ദേശങ്ങൾ നൽകി തിരുമേനി ക്രമീകരിച്ചു. തിരുമേനി വളരെ സമർപ്പണത്തോടും പ്രാർത്ഥനയോടും കൂടി ഇന്നത്തെ ശുശ്രൂഷ നിർവഹിച്ചു. തിരുമേനിയോടുള്ളതായ നന്ദിയും സ്നേഹവും മഹായടവ ഓഫീസേഴ്സിൻ്റെ പേരിലും അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ പേരിലും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരുടെ പേരിലും രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ ബഹുമാനമുള്ള ഡോക്ടർ ജെസി സാറ കോശി കൊച്ചമ്മ പങ്കെടുക്കുന്നുണ്ട്. കൊച്ചമ്മയോടുള്ളതായ നന്ദിയും സ്നേഹവും രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇന്ന് പട്ടമേറ്റ ദിയാക്കന്മാരെ ഈ ശുശ്രൂഷയിലേക്ക് കൊണ്ടുവന്ന മാതാപിതാക്കൾ, വൈദികർ, ബന്ധുമിത്രാദികൾ, സൺഡേ സ്കൂൾ അധ്യാപകർ, സഭാജനങ്ങൾ എന്നിവർ തീർച്ചയായും അഭിനന്ദനം അർഹിക്കുന്നു. ദൈവം എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും സഭയുടെ സ്നേഹവും നന്ദിയും അറിയിക്കുകയും ചെയ്യുന്നു. റിട്രീറ്റ് സംഘടിപ്പിക്കുവാനും ഓർഡിനേഷന് വേണ്ട എല്ലാ ക്രമീകരണങ്ങൾക്കും നേതൃത്വം കൊടുത്തത് ബിഷപ്പ് സെക്രട്ടറി റവണ് ജിമിൻ തമ്പി അച്ഛനും മഹായട ബിഷപ്സ് ഓഫീസുമാണ്. കുറ്റമില്ലാത്ത രീതിയിൽ ഈ ചടങ്ങുകൾ നടത്തുവാൻ അച്ഛൻ്റെ പ്രയത്നത്തിന് സാധിച്ചു. അച്ഛനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും അച്ഛനോടും ബിഷപ്സ് ഓഫീസ് സ്റ്റാഫിനോടുമുള്ളതായ നന്ദിയും സ്നേഹവും ഈ സമയത്ത് രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഈ പ്രാവശ്യത്തെ റിട്രീറ്റിന് നേതൃത്വം കൊടുത്തതും ഇന്ന് പ്രൗഢഗംഭീരമായ വചനഘോഷണം നടത്തിയതും കൊല്ലം CSI പള്ളി വികാരി റവൺ CI ജോസ് അച്ഛനാണ്. അച്ഛനിൽ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഭംഗിയായി അച്ഛൻ നിർവഹിച്ചു. അച്ഛനോടുള്ളതായ നന്ദി മഹായുടെ പേരിൽ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഈ പ്രാവശ്യത്തെ റിട്രീറ്റ് ക്രമീകരിച്ചത് കാണക്കാരിയിലുള്ളതായ ലീഗൽ കോളേജിലാണ്. അതിനുവേണ്ട ക്രമീകരണങ്ങൾ ചെയ്തു തന്ന റവറന്ന് യേശുദാസ് പി ജോർജ് അച്ഛനോടും കോളേജ് ഫോർ ലീഗൽ സ്റ്റഡീസിനോടുമുള്ളതായ നന്ദി ഈ സമയത്ത് ഞാൻ രേഖപ്പെടുത്തുകയാണ്. റിട്രീറ്റിൽ ക്ലാസ്സുകളെടുത്ത് സഹായിച്ച റവറന്റ് CY തോമസ്, റവറന്റ് സാം ജി കെ സാം, റവറന്റ് മാത്യു പി ജോർജ്, റവറന്റ് വിജി വർഗീസ് ഈപ്പൻ, റവറന്റ് ഫെലിക്സ് മാത്യു, റവറന്റ് ഷൈൻ ജോൺ മാത്യൂസ്, ഡോക്ടർ മിസ്സസ് ജെസി സാറാ കോശി കൊച്ചമ്മ എന്നിവരോടുള്ളതായ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. എക്സാമിനേയും ചാപ്ലേഴ്സ് അവിടെ ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിർവഹിച്ചു. റവറന്റ് ചാക്കോ വർഗീസ്, റവറന്റ് മാത്യു പോൾ, റവറന്റ് ജേക്കബ് ടി എബ്രഹാം എന്നിവരോടുള്ളതായ നന്ദി ഈ സമയത്ത് രേഖപ്പെടുത്തുകയാണ്. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഡിസ്ട്രിക്റ്റ് ചെയർമാൻമാരോടുള്ളതായ നന്ദി രേഖപ്പെടുത്തട്ടെ. ഇന്ന് പ്രാരംഭ പ്രാർത്ഥന നടത്തിയ റവറന്റ് ചെറിയാൻ തോമസ് അച്ഛനോടുള്ളതായ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ആരാധനയിൽ പങ്കെടുത്ത് സഹായിച്ച റവറന്റ് ഡോക്ടർ ജേക്കബ് ദാനിയലച്ചൻ, റവറന്റ് ജോർജ് ചെറിയാനച്ചൻ, റവറന്റ് MA ജേക്കബ് അച്ഛൻ എന്നിവരോടും, പാഠം വായിച്ച് സഹായിച്ച മിസ്റ്റർ കോര എബ്രഹാം, മിസ്റ്റർ PJ മൈക്കൾ, മിസ്സസ് ഷേർലി വി ജോൺ എന്നിവരോടുള്ളതായ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇന്ന് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പട്ടക്കാർ, സഭാ ശുശ്രൂഷകർ, ഫൈനാൻസ് അഡ്മിനിസ്ട്രേറ്റർ റവറന്റ് ഡോക്ടർ ജേക്കബ് ദാനിയലച്ചൻ, അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയിൽ പാസ്റ്റർ പോണ്ട ചുമതല വഹിക്കുന്ന റവറന്റ് ഡോക്ടർ ഷാജന ഇടിക്കളയച്ചൻ, റവറന്റ് ഷാജി എം ജോൺസൺ അച്ഛൻ, അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗങ്ങൾ, മഹായടവ മുൻ ഭാരവാഹികൾ എന്നിവരോടുള്ളതായ നന്ദിയും സ്നേഹവും രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇന്നത്തെ ഈ പട്ടംകുട ശുശ്രൂഷ ഇത്രയും മനോഹരമാക്കിയത് കത്തീഡ്രൽ വികാരി റവറന്റ് ജോർജ് ചെറിയാനച്ഛൻ്റെയും
ആസ്റ്റൻ വികാരി റവർ ഷെറി വർഗീസച്ചൻ്റെയും ശ്രമഫലമാണ്. അവരോടുള്ളതായ പ്രത്യേക നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. കൂടാതെ കത്തീഡ്രലിലെ ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകിയത് ചർച്ച് വാർഡൻസും കമ്മിറ്റി അംഗങ്ങൾ സെക്ഷൻസ് എന്നിവരാണ്. ഇവരോടുള്ളതായ നന്ദി ഈ സമയത്ത് ഞാൻ രേഖപ്പെടുത്തുകയാണ്. മനോഹരമായി ഗാനങ്ങൾ ആലപിച്ച് ഈ ശുശ്രൂഷ ഇമ്പകരമാക്കി തീർത്ത കത്തീഡ്രൽ കൊയറിനോടും കൊയർ മാസ്റ്ററോടും ഓർഗനിസ്റ്റിനോടും കൊയർ മെമ്പേഴ്സിനോടുള്ളതായ നന്ദി ഈ സമയത്ത് ഞാൻ അറിയിച്ചുകൊള്ളുന്നു. ഇവിടെ ലൈവ് സ്ട്രീം ചെയ്ത സയൺ ഡിജിറ്റൽ സ്റ്റുഡിയോയിലെ സുഹൃത്തുക്കളോടുള്ളതായ നന്ദി ഈ സമയത്ത് രേഖപ്പെടുത്തിക്കൊള്ളുന്നു. കൊറോണ പാൻഡമിക്കിൻ്റെ സാഹചര്യത്തിൽ കുറച്ചാളുകൾക്ക് മാത്രമേ ഇവിടെ വരുവാൻ സാധിച്ചിട്ടുള്ളൂ. ധാരാളം ആളുകൾ ലൈവ് സ്ട്രീമിൽ കൂടി അനുഗ്രഹകരമായ ഈ ശുശ്രൂഷ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അവരോടുള്ളതായ നന്ദിയും സ്നേഹവും രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹീതമായിട്ടുള്ള പട്ടംകുടാശുശ്രൂഷയിലൂടെ ദിയാക്കോൻ പദവിയിലേക്ക് പ്രവേശിക്കപ്പെട്ടിരിക്കുന്ന മാവേലിൽ ജോബിൻ യേശോ ചെറിയാൻ, പൊങ്ങൻപാറ കിഷോർ കെ പൊങ്ങൻപാറ, കൊട്ടാരത്തിൽ നിർമ്മൽ ഭവനിൽ നിർമ്മൽ ചെറിയാൻ, വലിയകാലായിൽ ടിബു ഉമ്മൻ ജോർജ് എന്നിവർക്ക് കത്തീഡ്രൽ ഇടവകയുടെ എല്ലാ ആശംസകളും നേരുന്നു. കർത്താവിൻ്റെ വയൽ പ്രദേശത്തെ അനുഗ്രഹീതരായ ശുശ്രൂഷകരായി ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ അവരെ ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഈ അനുഗ്രഹീതമായിട്ടുള്ള ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിയതായിട്ടുള്ള നമ്മുടെ മഹായിടവക അധ്യക്ഷൻ റൈറ്റ് റവറൻ മലയിൽ സാബു കോശി ചെറിയാൻ തിരുമേനിയോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. നമുക്കെല്ലാവർക്കും നന്ദി പറഞ്ഞ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ സെക്രട്ടറി മിസ്റ്റർ കോശി വി ജോർജ് ഈ ശുശ്രൂഷയിലെ വളരെ നിർണായകമായിട്ടുള്ളൊരു ഘടകമാണ്. അദ്ദേഹം എല്ലാ പട്ടംകുട ശുശ്രൂഷയ്ക്കും നേരത്തെ തന്നെ എത്തിച്ചേരുകയും ആവശ്യമായ ക്രമീകരണങ്ങളും നിർദ്ദേശങ്ങളും നൽകുകയും ചെയ്തു. മിസ്റ്റർ കോശി വി ജോർജിനോടുള്ള പ്രത്യേകമായുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. കൂടാതെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ട്രഷറർ, അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗങ്ങൾ ഇന്ന് ദൈവവചനം പ്രഘോഷിച്ചതായുള്ള സി ഐ ജോസച്ചൻ, സഹകാർമ്മികത്വം വഹിച്ചതായിട്ടുള്ള വന്ദ്യരായ എല്ലാ വൈദികർക്കും സഭാ ശുശ്രൂഷകർക്കും പ്രത്യേകമായുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. സന്നിഹിതരായിരിക്കുന്ന എല്ലാ വിശ്വാസ സമൂഹത്തെയും അവരുടെ സാന്നിധ്യത്തിനായി പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു. പട്ടക്കാർക്കെല്ലാവർക്കും ഈ ശുശ്രൂഷയ്ക്ക് ശേഷം ഭക്ഷണം ക്രമീകരിച്ചിരിക്കുന്നത് കത്തീഡ്രൽ പള്ളിയോട് ചേർന്നുള്ളതായ പാരിഷ് ഹാളിലാണ്. എല്ലാ പട്ടക്കാരും അവരുടെ സഹധർമ്മിണിമാരും ഈ പാരിഷ് ഹാളിൽ ക്രമീകരിച്ചിരിക്കുന്നതായിട്ടുള്ള റിസപ്ഷനിൽ പങ്കുചേരണം എന്ന് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുന്നു. റിലേറ്റീവ്സിനും സ്നേഹിതർക്കും ഭക്ഷണം ക്രമീകരിച്ചിരിക്കുന്നത് ബെഞ്ചമിൻ ബെയ്ലി ഹാളിലാണ്. നിങ്ങളെല്ലാവരെയും ബെഞ്ചമിൻ ഹൈലി ഹാളിലേക്ക് പ്രത്യേകമായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും കത്തീഡ്രലിലൂടെ ആശംസകളും പ്രാർത്ഥനകളും നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരു വാക്ക് നന്ദി പറയുന്നതിനായി സമയം വിനിയോഗിക്കട്ടെ. കത്തീഡ്രൽ ദേവാലയത്തിൽ വെച്ചാണല്ലോ എല്ലാ വർഷവും ഡീക്കൺ ഓർഡിനേഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നത്. കൊറോണ കാരണം ഈ പ്രാവശ്യം മൂന്ന് സ്ഥലങ്ങളിലായി ക്രമീകരിക്കപ്പെട്ടു. മൂന്ന് സ്ഥലങ്ങളിലും അവിടുത്തെ ഇടവപ്പെട്ടക്കാരും അവിടുത്തെ ചർച്ച് കമ്മിറ്റികളും ആത്മാർത്ഥമായി അതിനുവേണ്ട ക്രമീകരണങ്ങൾ ചെയ്തു. പ്രത്യേകിച്ച് കത്തീഡ്രൽ ഇടവകയോടും ചർച്ച് കമ്മിറ്റിയോടും വികാരി അച്ഛന്മാരോടും പ്രത്യേകം നന്ദി പറയുന്നു. ധ്യാനഗുരുവായി ഈ കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി ഈ 10 പേർക്ക് നേതൃത്വം നൽകിയ ജോസച്ചൻ, കൂടെ
അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി ക്ലാസ്സുകൾ എടുത്തവർ എല്ലാവരെയും പ്രത്യേകം സ്മരിക്കുന്നു. അവരുടെ സേവനങ്ങൾക്ക് പ്രത്യേകം നന്ദി പറയുന്നു. വിശദമായി നന്ദി പറഞ്ഞതുകൊണ്ട് ഞാനതിന് മുതിരുന്നില്ല. മഹായഡോഗയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസേഴ്സ്, അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി എല്ലാവരോടും നന്ദി പറയട്ടെ. ഒരു മൂന്ന് പേരെയും കൂടി പ്രത്യേകം ഓർക്കുന്നത് നല്ലത് എന്ന് കരുതുന്നു. കാലാകാലങ്ങളിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് തിയോളജിക്കൽ ട്രെയിനിങ് നൽകുന്ന സെമിനാരികൾ, പല സെമിനാരികളിലായി നമ്മളുടെ വൈദിക വിദ്യാർത്ഥികളെ ട്രെയിനിങ്ങിന് അയക്കുകയും അവർക്ക് അതാത് കോളേജുകൾ തക്കതായ ട്രെയിനിങ് നൽകുകയും ചെയ്യുന്നു. പ്രകാരം ട്രെയിനിങ് നൽകിയ കോളേജുകൾ, അതിൻ്റെ പ്രിൻസിപ്പൽമാർ, അവരെ എല്ലാവരെയും പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്നു. എന്നാൽ മർത്തോമ സെമിനാരിയിൽ നിന്ന് ഇന്ന് അച്ഛന്മാരിവിടെ പങ്കെടുക്കുന്നുണ്ട്. റെവറൻഡ് ഡോക്ടർ വി എസ് വർഗീസ് അച്ഛൻ പുതിയ പ്രിൻസിപ്പലാണ്. അതോടൊപ്പം തന്നെ റെവറൻഡ് ഡോക്ടർ ജോസഫ് ഡാനിയൽ അച്ഛൻ, റെവറൻഡ് ഡോക്ടർ പ്രകാശ് കെ ജോർജ് അച്ഛൻ, അച്ഛൻ പ്രകാശ് അച്ഛൻ മുൻ പ്രിൻസിപ്പലുമാണല്ലോ. ഇവർ മൂന്ന് പേരും ഈ ഓർഡിനേഷൻ സർവീസിൽ പങ്കെടുക്കുന്നുണ്ട്. അവരോടും മഹായഡയുടെ പേരുള്ള നന്ദി അറിയിക്കട്ടെ. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. കീർത്തനം 253. കീർത്തനം 253.
കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നമുക്ക് സമാധാനത്തോടെ പോകാം. ആമേൻ.